ഓമിദക്ഷണമിതംഭവിഷ്യതിലാതീതംപ്യോകാര ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗഏകോനവിംശതി മുഖസ്ഥൂലഭുവൈശ്വാനര പ്രഥമപദഃ സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതി മുഖ പ്രവിവിക്ത ഭുക് തേജസോ ദ്വിതീയ പാദ യത്ര സുപ്തോ ന കഞ്ചന കാമം ഗാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തസ്സുഷുപ്തം സുഷുപ്തസ്ഥാനം ഏകീഭൂത പ്രജ്ഞാനഘനേവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോമുഖ പ്രാജ്ഞസ്തൃതീയ പാദഃ ഭവാപ്യയോഹി ഭൂതാനാം നന്ദപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്ത്യം അവ്യപദേശ്യം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ സ്വയമാത്മാധ്യക്ഷരം ഓങ്കാരോ അധിമാത്രം പാദ മാത്ര മാത്രാശ്ച പാദ അകാര ഉകാരോ മകാര ഇതി ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമ മാത്ര അപ്തേരതിമത്വാദ്വാപ്നോധിഹ വൈ സർവാൻ ഗാമാൻ ആദിശഭവതി യേവം വേദ സ്വപ്നസ്ഥാനത്തേജസ ഉകാരോ ദ്വിതീയ മാത്ര ഉത്കർഷാദുഭയത്വാദ്വാ ഉത്കർഷദിഹ വൈ ജ്ഞാനസന്തതി സമാനശ്ച ഭവതി നാസ്യ ബ്രഹ്മവിദ് പുലേ ഭവതി യേവം വേദ സുഷുപ്തസ്ഥാന പ്രാജ്ഞോ മകാര തൃതീയ മാത്ര അപീതേർവാ മിനോദിഹ വാ ഇദം സർവം അപീതിശ്ചഭവതീയം വേദ മാതൃചതുർത്ഥോവ്യവഹാര്യം പ്രപഞ്ചോപശമശിയോ അദ്വൈതം ഇവം ഓംകാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം യം വേദ
ദ്വൈത പ്രകരണത്തിൽ 36-ാമത്തെ കാര്യം. അജം അനിദ്രം അസ്വപ്നം അനാമകം അരൂപകം സകൃത് വിഭാദം സർവജ്ഞം ഉപചാര കഥഞ്ജന. ജന്മനിമിത്താഭാവ സബാഹ്യാഭ്യന്തരം അജം തുര്യന്, ജന്മത്തിനുള്ള നിമിത്തങ്ങളൊന്നുമില്ല. സബാഹ്യാഭ്യന്തരം അജം, ഇത് പ്രതവണ വിശദീകരിച്ചിട്ടുള്ളതാണ്. അവിദ്യാനിമിത്തം ഹി ജന്മ രജസർഭവതിത്യപൂജാമ, ജന്മത്തിന് കാരണം അവിദ്യയാണ്. ആ തിരിയൻ തന്നെ സ്വയം കരുതുന്നു താൻ ജീവഭാവത്തിലേക്ക് വന്നു, താൻ ജീവനാണ്, ജനന മരണങ്ങളെക്കുറിച്ച് വിഭ്രമിക്കുന്നു. അജ്ഞാനം കൊണ്ടാണ് ദൃഷ്ടാന്തം പറഞ്ഞ് രജ്ജസർപ്പം പോലെ വാസ്തവത്തിന് സർപ്പത്തിന് ഉത്പത്തി ഉണ്ടായില്ല, എന്നാലും ഭ്രമിക്കുന്നു ഉണ്ടായിരുന്നു, അത് അസത്യമാണ്, പരമാർത്ഥമല്ല. അതുപോലെ ഈ തുര്യനൊരിക്കലും തന്റെ ഭാവത്തെ നഷ്ടപ്പെടുത്തി ഒരു ജീവഭാവത്തിലേക്ക് വന്നിട്ടില്ല, എന്നാലും അങ്ങനെ വന്നതായി കരുതുന്നു. ജനന മരണങ്ങളെ അനുഭവിക്കുന്നു. സാച അവിദ്യ ആത്മസത്യാനുബോധേന നിരുദ്ധ യതോ അതോ അജം അദേവ അനിദ്രം. ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തന്റെ നിജസ്ഥിതിയെക്കുറിച്ച്, ആത്മാവിന്റെ വാസ്തവസ്ഥിതി എന്താണെന്ന് പറയുന്നു. മറ്റൊന്ന് പറയുന്നത്, ആത്മാവിന്റെ വാസ്തവസ്ഥിതിയെ ബോധിച്ചവന്റെ അവസ്ഥ, ജ്ഞാനിയുടെ അവസ്ഥ, തത്വജ്ഞന്റെ നില എന്താണതും പറയുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ആത്മാവിന്റെ സ്വരൂപസ്ഥിതി തന്നെ തത്വജ്ഞന്റെ നില. രണ്ടിനെ അഭേദമായി പറയുകയാണ്. തത്വജ്ഞനെ കുറിച്ച് വർണ്ണിക്കുന്നതും ആത്മാവിനെ കുറിച്ച് വർണ്ണിക്കുന്നതും ഒരേ വാക്കുകൾ ഉപയോഗിച്ച്, സാചാവിദ്യ ആത്മസത്യാനുബോധേന നിരുദ്ധ. ഇവിടെ പറഞ്ഞെന്താണ്? നിഗ്രഹീതം, മനസ്സ് നിഗ്രഹിച്ചു കഴിഞ്ഞു. മനസ്സെന്താ? അത് അവിദ്യ തന്നെ. അതിനെങ്ങനെ നിഗ്രഹിക്കുന്നു? ആത്മസത്യാനുബോധം, അത് പലതവണ ആവർത്തിച്ചതാണ്. ആത്മസത്യ അനുഭവം, ആത്മസത്യ സാക്ഷാത്കാരം. അതുകൊണ്ട് മനസ്സ് നിരുദ്ധമായി, അവിദ്യ നിരുദ്ധമായി. ഏതോ അതോ അജം, അപ്പോൾ തത്വജ്ഞൻ അനുഭവിക്കുന്നു താൻ അജനാണ്, തനിക്ക് ജനന മരണങ്ങൾ സംഭവിക്കുന്നില്ല എന്നറിയുന്നു. അതേവ അനിദ്രം, അതുകൊണ്ട് തന്നെ അവൻ അനിദ്രനാകുന്നു. തന്നെക്കുറിച്ചുള്ള ബോധമില്ലാതിരിക്കുന്നതാണ് നിദ്ര. അവൻ ആ നിദ്രയിൽ നിന്ന് അതീതനാകുന്നു. നിദ്ര എന്ന് പറയുമ്പോൾ സാധാരണ പറയുന്ന ഉറക്കം മാത്രമാണ്. ജാഗ്രതത്തിനും സ്വപ്നത്തിനും എല്ലാം തുടരുന്ന നിദ്ര, അത് തന്നെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ്. ആ നിദ്ര അവൻ അതിജീവിച്ചിരിക്കുന്നു. അവൻ നിദ്രയ്ക്കപ്പുറമാണ്, നിദ്ര അതീതനാണ് തത്വജ്ഞൻ. അജം അനിദ്രം, അവിദ്യാലക്ഷണ അനാദിമായ നിദ്ര. അവിദ്യാരൂപത്തിലുള്ള അത് തന്നെയാണ് അനാദിമായ എന്ന് പറയുന്നത്. അതിനെ തന്നെ ചിത്തമെന്ന് പറയുന്നു, അതിനെ തന്നെ മനസ്സെന്ന് പറയുന്നു, ഇതെല്ലാം ഒന്ന് തന്നെ. അതാണ് ഇവിടുത്തെ നിദ്ര മുഖ്യമായിട്ട്. ആ നിദ്രയിൽ നിന്നാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെല്ലാം ഉണ്ടാകുന്നത്. തത്വജ്ഞൻ നിദ്രയില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ തത്വജ്ഞൻ ഉറങ്ങുന്നില്ല എന്നല്ല.
തത്വജ്ഞനം ഉറങ്ങുകയോ ഉണരുകയോ സ്വപ്നം കാണുകയോ എല്ലാം ചെയ്യാം. പക്ഷേ അതിനെല്ലാം ആധാരമായിരിക്കുന്ന നിദ്ര, ആ നിദ്രയില്ല. അപ്പൊ നിദ്രാരഹിതനായി അവൻ ഉണരുന്നു, നിദ്രാരഹിതനായി ഉറങ്ങുന്നു, നിദ്രാരഹിതനായി സ്വപ്നം കാണുന്നു. അപ്പോൾ ഇതിനെ ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ നമ്മൾ പറയുന്നത് അതാണ് ദ്വൈതമെന്നാണ്. തുര്യൻ ഏകനാണ്, അദ്വൈതനാണ്. ആ ഏകനായിരിക്കുന്ന, അദ്വൈതനായിരിക്കുന്ന തുര്യന് ഈ മൂന്ന് ഭാവങ്ങൾ, അവസ്ഥകൾ വരുന്നതാണ് അദ്വൈതനായിരിക്കുന്ന തുര്യന്റെ ദ്വൈതാവസ്ഥ. നിദ്ര നശിച്ചു കഴിഞ്ഞാൽ, അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ദ്വൈതാവസ്ഥ നിലനിൽക്കുന്നു എന്ന് പറയുന്നതിന് എന്താ താല്പര്യം? അത് നശിച്ചതിന് ശേഷം നിലനിൽക്കുന്നു, അജ്ഞനില്ലാതെ ജീവനോടെ നിലനിൽക്കുന്നു, അജ്ഞനെ ബന്ധിക്കത്തക്ക രീതിയിൽ അത് നിലനിൽക്കുന്നു. ജാഗ്രത സ്വപ്ന സൃഷ്ടി തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളമോ ഇത് നശിച്ചിട്ട് നിലനിൽക്കുന്നു. അതിനാണ് ബാധിത അനുഭവത്തി എന്ന് പറയുന്നത്. അത് നശിച്ചു കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ ഒരു സംസ്കാരം അവശേഷിക്കുന്നു. ആ സംസ്കാരം അവശേഷിക്കുന്നതുകൊണ്ട് ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ മാറി മാറി ആ തത്വജ്ഞനും കാണപ്പെടുന്നു. വാസ്തവത്തിൽ താൻ ഉദയാസ്തമയങ്ങളില്ലാത്ത സകൃത് വിഭാഗം എടുത്തു പറയും. ആത്മസ്വരൂപമാണെന്ന് ബോധിച്ചാലും ഈ അവസ്ഥകൾ കല്പിതമായി ആരോപിതമായി തന്നെ നിൽക്കുന്നു എന്നറിയുന്നു. അതുകൊണ്ട് തന്റെ ആത്മബോധത്തെ ആ തത്വജ്ഞനെ ജാഗ്രത നിദ്ര സ്വപ്ന ഇതൊന്നും ഭഞ്ജിക്കുന്നു. നിദ്രയെക്കുറിച്ച് നമ്മൾ സാധാരണ എന്താ ധരിക്കുന്നത്? നിദ്രാജ്ഞാനമാണ്. ജാഗ്രത ആജ്ഞാനത്തിൽ നിന്ന് ഉണരുന്നതാണ്, സ്വപ്നം ആ നിദ്രയിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടത് അജ്ഞാനകാര്യമാണ്. ഇതാണ് ബന്ധനം. തത്വജ്ഞൻ അജ്ഞാനം നശിച്ചിരിക്കുന്നു. അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അയാൾ ഉറങ്ങും എന്നാണ് പലരും ചോദിക്കുന്ന സംശയം. ഉറങ്ങണമെങ്കിൽ അജ്ഞാനം വേണ്ടേ? അജ്ഞാനം നശിച്ചില്ലേ പിന്നെ എങ്ങനെ ഉറങ്ങാൻ പറ്റും എന്നാണ്. ഉറങ്ങുന്നതിന് മാത്രമല്ല അജ്ഞാനം ആവശ്യം, ഉണരുന്നതിനും അജ്ഞാനം ആവശ്യമാണ്. അജ്ഞാനമുണ്ടെങ്കിലേ ഉണരാൻ പറ്റും. അപ്പോൾ തത്വജ്ഞൻ ഉണരുന്നതിനോട് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ഉറങ്ങുന്നതിനോടാണ് അഭിപ്രായ വ്യത്യാസം. കാരണം ഉറക്കം പൂർണ്ണമായും അജ്ഞാനമാണ് എന്ന് പറയുന്നു. എല്ലാം അവിടെ വിലയിച്ചിരിക്കുന്നു. അജ്ഞാനം നശിച്ചിട്ട് പിന്നെ അത് ശേഷിക്കുക, അതെങ്ങനെ സംഭവിക്കും? എങ്ങനെ ഉറക്കം വരും? അപ്പോഴും ഉണർന്നിരിക്കേണ്ടതല്ലേ? അങ്ങനെ പറയുന്നവരുമുണ്ട്. തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ ഉറങ്ങാതിരിക്കുന്ന ആളാണ്, എപ്പോഴും ഉണർന്നിരിക്കുന്ന ആളാണ്, ഉണർന്ന് വ്യവഹാരങ്ങളിരിക്കുന്ന ആളാണ് എന്ന് പറയും. ഇത്തരം കൽപ്പനകൾക്ക് തത്വജ്ഞാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തത്വജ്ഞാനി ഉണർന്നിരിക്കുന്നു അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുന്നു അതോ ഉറങ്ങിയിരിക്കുന്നു, സ്വപ്നം കാണുന്നു കാണുന്നില്ലയോ, ഇതൊന്നും തത്വജ്ഞാനവുമായി ബന്ധമുള്ള കാര്യങ്ങളല്ല. അതെല്ലാം വ്യക്തിയുടെ സംസ്കാരത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. ആ സംസ്കാരത്തിന്റെ സവിശേഷതകളനുസരിച്ച് ഉണർന്നിരിക്കാം അല്ലെങ്കിൽ ഉറങ്ങിയിരിക്കാം, സ്വപ്നത്തിലിരിക്കാം, മനോരാജ്യത്തിലിരിക്കാം, കൽപ്പനകളിലോ ഭാവനകളിലോ എന്തിനു വേണോ ഇരിക്കാം. അതൊന്നും തത്വജ്ഞാനത്തിന്റെ, അതെല്ലാം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക, ഇതൊന്നും തത്വജ്ഞാനത്തിന്റെ അടയാളങ്ങളല്ല. അത് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ നിലനിൽക്കുന്നു? അത് കൽപ്പിതമായി നിലനിൽക്കുന്നു. ഇത് തന്നെ ആരോപിതമാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. അജ്ഞൻ ഇതെല്ലാം സത്യമായി അറിയുന്നു. ഞാൻ അജ്ഞന്റെ അനുഭവം എന്താണ്? ഞാൻ വാസ്തവത്തിൽ ഉറങ്ങി, ഞാൻ വാസ്തവത്തിൽ ഉണർന്നു. അപ്പോൾ ഉണർവിലും ഉറക്കത്തിലും അയാൾ വാസ്തവത്തിലാണ്, പരമാർത്ഥത്തിലാണ്. തത്വജ്ഞൻ അതറിയുന്നു. എന്താണോ ഇത് നിഴല് പോലെ പരമാർത്ഥത്തിലല്ലാതെ തന്നിൽ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
കേവലം ചിത്ത സംസ്കാരത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ അവിദ്യാ സംസ്കാരത്തെ ആശ്രയിച്ച് മുന്നിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ അവസ്ഥകൾ. ഈ അവസ്ഥകൾക്കൊന്നും യാതൊരു പാരമാർത്ഥികമായ നിലയുമില്ല. ഈ അവസ്ഥകൾക്ക് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം വെറും കാൽപ്പനികമായ നിലയുള്ളൂ. ഇതിന്റെ അസത്യത്വത്തെ, ഇതിന്റെ അവാസ്തവതയെ തിരിച്ചറിയുന്നവനാണ് തത്വജ്ഞൻ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും അറിയാം. എന്താണ്? തന്നിൽ അദ്വൈതമായിരിക്കുന്ന പരമാർത്ഥത്തിൽ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. സർവവും ആ തന്റെ ഉണ്മ തന്നെ, അതിൽ നിന്ന് വേർതിരിക്കാൻ, സത്യമെന്നോ അസത്യമെന്നോ വേർതിരിക്കാനൊന്നുമില്ല. അങ്ങനെ ബോധ്യപ്പെടാം. സത്യമെന്നും മിഥ്യയെന്നും വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇത് ഏകമായി അദ്വൈതമായി അനുഭവപ്പെടാം. ഇത് രണ്ടുമല്ലാതെ നമ്മൾ ധരിക്കുന്ന രീതിയിൽ, കാരണം ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ സംബന്ധിച്ച് സത്യബോധമുള്ള ഒരുവന്റെ കൽപ്പനയാണ് ഇതെല്ലാം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വേണമോ വേണ്ടയോ എന്നുള്ളൊരു പ്രശ്നം ഉദിക്കുന്നില്ല. ഉണ്ടായിരുന്നാലും ശരി, ഇല്ലാതിരുന്നാലും ശരി, രണ്ടും കാൽപ്പനികമാണ്. ഇല്ല എന്ന് പറയുന്നതും കൽപ്പനയാണ്. തത്വജ്ഞനിൽ നിദ്രയില്ല, തത്വജ്ഞനിൽ ജാഗ്രത ഇല്ല എന്ന് പറയുന്നതും കൽപ്പനയാണ്. ഭാവാഭാവം രണ്ടും മുമ്പ് പറഞ്ഞു, രണ്ടും അവിടെ ആരോപിതമാണ്, കൽപ്പനയാണ്. തത്വജ്ഞൻ അതിന്റെ പരമാർത്ഥത്തെ ബോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് സാധന ചോദിക്കുന്ന ചോദ്യം, അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉറങ്ങും, ഉറക്കം അജ്ഞാനമല്ലേ എന്നുള്ള ചോദ്യത്തിനൊന്നും ഇവിടെ തത്വജ്ഞന്റെ നിലയിൽ പ്രസക്തിയില്ല. സ്വഭാവ പ്രബുദ്ധോ അദ്വയസ്വരൂപേണ ആത്മനോ അതോ അസ്വപ്നം. ഇവിടെ അവൻ ഉറക്കത്തിൽ നിന്നുണർന്നിരിക്കുന്നു തത്വജ്ഞൻ. അജ്ഞൻ എന്നും ഉറക്കത്തിൽ നിന്നുണരാറുണ്ട്, നിരന്തരം ഉറങ്ങാറുണ്ട്, ഉണരാറുണ്ട്, വിശേഷിച്ചൊന്നും സംഭവിക്കാറില്ല. പക്ഷെ തത്വജ്ഞൻ അജ്ഞാനമാകുന്ന നിദ്രയിൽ നിന്നുണർന്നിരിക്കുന്നു, അല്ലാതെ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നുണരുകയല്ല. അജ്ഞാനം നിദ്രയിൽ നിന്നുണർന്നു കഴിഞ്ഞാൽ സ്വഭാവ പ്രബുദ്ധ അദ്വയസ്വരൂപേണ ആത്മന, എങ്ങനെ താൻ അദ്വയമായ ആത്മാവാണെന്നുള്ള നിലയ്ക്ക് എന്നാ. അവിടെ തന്നെ ചെല്ലു ചോദിക്കും, എന്താണ് തത്വജ്ഞൻ ആത്മബോധത്തിലിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആത്മബോധത്തിലിരിക്കുമ്പോൾ ജാഗ്രതയുണ്ട്, കൽപ്പിതമായി സുഷുപ്തിയുണ്ട്, സ്വപ്നമുണ്ട്. ജാഗ്രതനെ കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ജാഗ്രതയിൽ തത്വബോധത്തിൽ ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഈ തത്വബോധത്തിന്റെ ജാഗ്രത, ഉണർന്നിരിക്കുന്ന ജാഗ്രത പോലെ ഒന്നാണ് എന്ന് ധരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ചില ചോദ്യം, എന്താണ് അയാൾ ഉറങ്ങുമ്പോഴും അയാൾക്ക് ആത്മബോധം കാണുമോ? അങ്ങനെ ചോദിക്കും. കാരണം ആത്മബോധം നശിക്കാത്തതാണ് അത്. ജാഗ്രതയിൽ അയാൾക്ക് ആത്മബോധമുണ്ടെങ്കിൽ ഉറക്കത്തിൽ അയാൾക്ക് ആത്മബോധം ഉണ്ടായിരിക്കും. ആത്മബോധത്തിലാണ് അയാൾ ഉറങ്ങുന്നത്. അങ്ങനെയാണ്, അങ്ങനെ ആയിരിക്കണം തത്വജ്ഞന്റെ നില എന്ന് പറയും. അതെന്തുകൊണ്ടാണ് ഈ ജാഗ്രത അജ്ഞന്റെ ജാഗ്രതത്തിനോട് താരതമ്യപ്പെടുത്തി അതുപോലെ ഒരു ജാഗ്രതാണ് പരാജാഗ്രത എന്ന് ധരിക്കുന്നുകൊണ്ടാണ്. അജ്ഞന്റെ ഈ ജാഗ്രതും തത്വജ്ഞന്റെ ആത്മബോധവുമായിട്ട് യാതൊരു ബന്ധവും. എന്തുകൊണ്ട്? അജ്ഞന്റെ ഈ ജാഗ്രത അജ്ഞാനകാര്യമാണ്, അവിദ്യയുടെ കാര്യമാണ്. തത്വജ്ഞന്റെ ജാഗ്രത അത് അവിദ്യാകാര്യമല്ല, അവിദ്യ നശിച്ചതിന് ശേഷം അവശേഷിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെ ഒരിക്കലും അങ്ങനെ താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല. അജ്ഞന്റെ ജാഗ്രത ആത്മബോധത്തിന്റെ ജാഗ്രതയുമായിട്ട് ബന്ധമില്ല. ആത്മബോധമാകുന്ന ജാഗ്രതയിൽ അജ്ഞാനം പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. അജ്ഞാനം നശിച്ചവിടെ ആത്മബോധം പ്രകാശിക്കുകയാണ്.
അതിനെങ്ങനെ ഈ ഉണർവുമായി താരതമ്യപ്പെടുത്തിയിട്ട്, ഈ ഉണർവ് സുഷുതിയിലില്ല, ഈ ഉണർവിന്റെ ആവശ്യമില്ല, ഈ ഉണർവ് അവിടെ ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ ഒരു ഉണർവ് സുഷുതിയിലും വേണമോ ചില ചോദിക്കുന്നതാണ്. ഈ ഉണർവേ ഇല്ല, അതുകൊണ്ട് തന്നെ എന്താണ് ഇതുപോലൊരു ഉണർവിന്റെ പ്രസക്തിയെ? ഈ ഉണർവിലല്ല, അജ്ഞാനകാര്യമായ ഉണർവിലല്ല തത്വജ്ഞാൻ വർദ്ധിക്കുന്നത്, അജ്ഞാനം നശിച്ച ഉണർവിലാണ്. അതെങ്ങനെ ഇരിക്കും? അത് അന്ധനോട് സൂര്യനെ കുറിച്ച് വിശദീകരിക്കുന്ന പോലെയാണ്. അന്ധനോട് സൂര്യനെ കുറിച്ച് വിശദീകരിച്ചാൽ, പ്രകാശത്തെക്കുറിച്ച് വിശദീകരിച്ചാൽ അയാൾക്ക് എങ്ങനെ ബോധ്യപ്പെടും? അജ്ഞാ അവസ്ഥയിലിരിക്കുന്ന ഒരുവനോട് ആത്മജ്ഞാനത്തിന്റെ ഉണർവിനെ കുറിച്ച് എങ്ങനെയാണ് ഒരാൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നത്? അത് ആചാര്യൻ അത് ബോധ്യപ്പെടുത്തുന്നില്ല. മറിച്ച് ആ സന്ദർഭം വരുമ്പോൾ എന്താണ് പറയുന്നത്? നേതി നേതി, ഇതതുപോലെയല്ല, നിങ്ങളുടെ ഈ ഉണർവ് പോലെ അല്ല. ഇങ്ങനെയാണ് അതിനെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? സ്വാഭാത് പ്രബുദ്ധ, ആ ഉണർവിൽ നിന്നവൻ ഉണർന്നിരിക്കുകയാണ്. സ്വാഭാവം എന്ന് പറയുമ്പോൾ അജ്ഞാന നിദ്രയാണ്. അജ്ഞാന നിദ്രയിലാണ് ഇപ്പോൾ ഉണർന്നിരിക്കുന്നത്. തത്വജ്ഞൻ ഈ ഉണർവിൽ നിന്ന് ഉണർന്നിരിക്കുന്നു. അതാണ് സ്വാപത്തിൽ നിന്നും പ്രബുദ്ധനായിരിക്കുന്നു. അദ്വയസ്വരൂപേണ ആത്മന, അദ്വയസ്വരൂപമായ ആത്മാവൻ. ഇത്തരം വാക്കുകളിൽ ഉപയോഗിച്ച് അത് വെളിപ്പെടുത്താൻ പറ്റും. ആ വാക്കുകളുടെ പരിമിതിയോടുകൂടി അതിനെ ബോധ്യപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് പറയുന്ന എന്താണ്? അദ്വയസ്വരൂപേണ ആത്മന, അദ്വയരൂപമായ ആത്മാവിൽ ഉണർന്നിരിക്കുന്നു. അജ്ഞാനകാര്യമായ ഉണർവിലല്ല അവൻ ഉണർന്നിരിക്കുന്നത്. അതോ അസ്വപ്നം, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ്? അവനിൽ നിദ്രയില്ല എന്ന് പറഞ്ഞത് അവൻ ഉറങ്ങുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടുത്തെ ഉറക്കവും ഉണർവും സ്വപ്നവും എല്ലാം അജ്ഞാനകാര്യമാണ്. അത് നശിച്ചവനെ സംബന്ധിച്ചിടത്തോളമുള്ള ഉണർവ് അതേകമാണ്, അത് ആത്മസ്വരൂപം തന്നെ. അവിടെ ആത്മപ്രകാശം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആത്മപ്രകാശത്തിൽ, അവിടെ ആത്മപ്രകാശത്തിൽ ആത്മപ്രകാശം മാത്രമേ ശേഷിക്കുന്നുള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെ ഈ വ്യവഹാരങ്ങൾ സംഭവിക്കുമെന്ന് ചോദിക്കും. അത് അജ്ഞാവസ്ഥയിലും പരമാർത്ഥത്തിൽ ആത്മപ്രകാശം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആത്മപ്രകാശം മാത്രം ഇരിക്കെ അജ്ഞാവസ്ഥയിൽ ഈ വ്യവഹാരങ്ങളെല്ലാം സംഭവിക്കുന്നു, സർവവ്യവഹാരങ്ങളും സംഭവിക്കുന്നു. അവിടെയും വാസ്തവത്തിൽ എന്താ ഉള്ളത്? പരമാർത്ഥത്തിൽ ആത്മപ്രകാശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആത്മപ്രകാശത്തിൽ ഈ അജ്ഞാവസ്ഥയിൽ ഇതെല്ലാം സംഭവിക്കാമെങ്കിൽ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളവും ആത്മപ്രകാശത്തിൽ സർവവ്യവഹാരങ്ങളും സംഭവിക്കാം. അത് അതിൻ്റെ പ്രത്യേകത എന്താണ്? അതവനെ സ്പർശിക്കുന്നില്ല. അടുത്ത് പറയും ഇത് അസ്പർശയോഗമാണ്. രണ്ട് വ്യത്യാസമേ ഉള്ളൂ. എന്താണ് ഇത്? അജ്ഞനെ ഇതെല്ലാം സ്പർശിക്കുന്നു. ജാഗ്രത, സ്വപ്നവും സുഷുപ്തിയും അതിൽ വരുന്ന എല്ലാ നൂലാമാലകളും ഈ അജ്ഞനെ സ്പർശിക്കുന്നു. ജീവൻ അതിന് കീഴ്പ്പെട്ടു പോകുന്നു, ജീവൻ അതിന് അധീനനായി പോകുന്നു. അവൻ സംസാരിയായിത്തീരുന്നു, അവൻ ജനന മരണങ്ങളെയും സുഖദുഃഖങ്ങളെയും എല്ലാം അനുഭവിക്കുന്നു. പക്ഷെ ഈ പറയുന്ന സംസാരം തന്നെയാണ് ജ്ഞാനിയുടെ മുമ്പിലും പ്രകാശിക്കുന്നു. പക്ഷേ അത് ആ ജ്ഞാനിയെ സ്പർശിക്കുന്നില്ല. അതേയുള്ളൂ, ആ സംസാരം അതിന്റെ പൂർണ്ണതയിൽ ജ്ഞാനിയുടെ മുമ്പിൽ പ്രകാശിക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ തത്വത്തെ ഉപദേശിക്കുന്നത്. സ്വയം തത്വോപദേശം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ആ തത്വോപദേശം ആർക്കു വേണ്ടി? സംസാരിക്കു വേണ്ടി. അപ്പം സംസാരം ജ്ഞാനിയുടെ മുമ്പിലുണ്ട്, അതനുഭവപ്പെടുന്നുണ്ട്. അനുഭവപ്പെടുന്നുണ്ട് എന്ന് വരുന്നു അവിടെ ജിജ്ഞാസുവിന് വേണ്ടി തത്വത്തെ ഉപദേശിക്കുന്നു. ആ പക്ഷേ അതെന്ത് ചെയ്യുന്നു? ആ സംസാരം അത് സ്പർശിക്കുന്നില്ല, തന്നെ സ്പർശിക്കുന്നുണ്ട്. അതിനാണ് ഗീതയിലും മറ്റും അസംഗത, നിസ്സംഗത എന്നെല്ലാം ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളെ സംബന്ധിച്ച് സാധാരണ ചോദിക്കുന്ന ചോദ്യം, തത്വജ്ഞാനിക്ക് ഉറങ്ങാൻ പറ്റുമോ, അജ്ഞാനം നിശ്ചയം ഉറക്കം നിൽക്കുമോ, ഈ ചോദ്യങ്ങളെല്ലാം കേവലം അജ്ഞാനത്തിന്റെ നിലയിൽ നിന്നുകൊണ്ടാണ്, അല്ലാതെ ജ്ഞാനിയുടെ നിലയെ ധരിച്ചിട്ടല്ല. അപ്രബോധകൃതേഹി അസ്യ നാമരൂപേ പറയുന്നു. ഈ നാമരൂപങ്ങൾ
അപ്രബോധം കൊണ്ടാണ്. സാധാരണ നമുക്ക് മനസ്സിലാക്കാം ഉറക്കത്തിൽ നാമരൂപങ്ങളില്ല, എന്തുകൊണ്ട് അവിടെ അപ്രബോധം, പ്രബോധമില്ല, അവിടെ ഉണർവില്ല. അതുകൊണ്ട് തന്നെ നാമരൂപാത്മകമായി പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നില്ല. നമുക്കത് അനുഭവപ്പെടാത്തതുകൊണ്ട് നമ്മൾ പറയുന്നു അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം, അത് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് മുഖ്യം. എന്തുകൊണ്ട്? അവിടെ അപ്രബോധമാണ്, അവിടെ അജ്ഞാനമാണ്, മറവാണ്. അതുപോലെ നാമരൂപേ പ്രബോധസ്യത്തെ രജ്ജസർപ്പവത് വിനിഷ്ഠേ, ആ ജ്ഞാനിയുടെ ഉണർവിലോ ആ തത്വബോധത്തിലോ ഇത് രജ്ജുവിലെ സർപ്പം വിനിഷ്ഠമായതുപോലെ ഇത് നഷ്ടപ്പെടുന്നു എന്നർത്ഥം. രജ്ജുവിലെ സർപ്പം വിനിഷ്ഠമായതുപോലെ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ പിന്നെ പ്രപഞ്ചപ്രതീതി ഇല്ല എന്നർത്ഥമാക്കരുത്. വാസ്തവത്തിൽ രജ്ജുവിലെ സർപ്പം നഷ്ടമായി എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും നഷ്ടമാകുന്നില്ല. കാരണം രജ്ജുവിൽ സർപ്പത്തെ കണ്ടു, വളരെ ക്ഷണികമായ, നമുക്കൊന്ന് വിശകലനം ചെയ്യാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ അതിസൂക്ഷ്മമായാണ് അത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഭ്രമാനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നു. പക്ഷെ ആ ഭ്രമാനുഭവം ഉണ്ടായി അത് നഷ്ടപ്പെട്ടാലും അത് നഷ്ടപ്പെടുന്നില്ല. നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്നതാണ് നഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അരണ്ട വെളിച്ചത്തിൽ ഒരാൾക്ക് ഒരു നിമിഷം ഭ്രമം ഉണ്ടായി എന്ന് കരുതുക, അവിടെ വെളിച്ചം വന്നു, അല്ലെങ്കിൽ ആ വ്യക്തി ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോയി, പക്ഷെ ആ ഭ്രമം നഷ്ടപ്പെടുന്നില്ല. കാരണം ആ കണ്ട സർപ്പം വീണ്ടും ക്ഷണങ്ങളിൽ അയാളുടെ മനസ്സിൽ തന്നെ കാണും. അയാളുടെ മനസ്സ് ആ സർപ്പത്തെ കുറിച്ച് സ്മരിക്കുന്നു, അയാൾ പറയുന്നു, എന്താണ്, ഞാനൊരു സർപ്പത്തെ കണ്ടു, പക്ഷെ അത് സർപ്പമായിരുന്നില്ല, വെറും ഒരു തോന്നലായിരുന്നു. ഈ അനുസന്ധാനത്തിലെല്ലാം സർപ്പമായാളുടെ മനസ്സിലുണ്ട്. ആ അനുഭവം തീവ്രമാണെങ്കിൽ, അല്ലെങ്കിൽ ആ അനുഭവിച്ച ആൾ ഒരു ഭീരുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ അനുഭവത്തെ തുടർന്ന് വരുന്ന ഭയകമ്പാദികളെല്ലാം അയാളുടെ ശരീരത്തിലും മനസ്സിലും വാസ്തവമായി തന്നെ നിലനിൽക്കുന്നു. കണ്ട സർപ്പം കല്പിതമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു, തോന്നലാണെന്ന് തിരിച്ചറിഞ്ഞു, പക്ഷെ അയാൾ അനുഭവിക്കുന്ന ഭയം അത് തോന്നലല്ല. അയാൾക്കുണ്ടായ ഞെട്ടൽ അത് തോന്നലല്ല. അയാൾക്ക് പിന്നീട് വരുന്ന ശരീരത്തിന്റെ വിറയൽ അതൊന്നും തോന്നലല്ല, സത്യമാണ്. സത്യമായിട്ട് തന്നെ അനുഭവിക്കുന്നു. പിന്നെ അയാളുടെ മനസ്സിൽ കാണുന്ന സർപ്പം, അയാൾ ആ സർപ്പത്തെ സ്മരിക്കുന്നു. ആ സ്മരണ അസത്യമല്ല. അപ്പൊ അവിടെ എന്താണ് അസത്യമായിരുന്നത്? വളരെ ക്ഷണികമായ, അഗണ്യമായ ഒരു നിമിഷത്തിന്റെ, അല്ലെങ്കിൽ ഒരു നിമിഷാർത്ഥത്തിലെ അനുഭവം മാത്രമേ ഉള്ളൂ നമ്മൾ ഭ്രമമെന്ന് പറയുന്നു. തുടർന്ന് നിമിഷങ്ങളോളം നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം നടക്കുന്ന ആ പ്രവർത്തനങ്ങളെല്ലാം സത്യമാണ്. അപ്പോ സർപ്പം വിനിഷ്ഠമായി എന്ന് പറയുന്നത് എന്താണ്? ഏതർത്ഥത്തിലാ പറയുന്നത്? എപ്പോഴാണോ തത്വജ്ഞൻ ഇത് ബോധ്യം വരുന്നത്, അത് എപ്പോഴാണോ അയാളുടെ ഉള്ളിൽ ഈ ആത്മബോധം സ്ഫുരിക്കുന്നത്. എങ്ങനെ? അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ട് ആത്മബോധം സ്ഫുരിക്കുന്നത്. അതൊരു നിമിഷമെന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം അവിടെ കാലദേശബോധങ്ങൾക്കുപരിയായിട്ടാണ് അത് പ്രകാശിക്കുന്നത്. അവിടെ കാലത്തിനും ദേശത്തിനൊന്നും ഇല്ല. കാലദേശങ്ങളെല്ലാം അവിദ്യാകാര്യങ്ങളാണ്. അവിദ്യയെ തന്നെ നശിപ്പിക്കുമ്പോൾ ആത്മബോധത്തിന്റെ പ്രകാശത്തിൽ പിന്നെ കാലദേശങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല. അതുകൊണ്ട് ഇന്ന നിമിഷം ഇന്ന സ്ഥലത്ത് ആത്മബോധമെന്ന് പറയാൻ കഴിയത്തില്ല. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് നശിച്ചു കഴിഞ്ഞാൽ, അത് നശിച്ചു എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഈ പ്രപഞ്ചപ്രതീതി നശിച്ചു എന്നോ, ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സ്മരണകൾ ഇല്ലാതായെന്നോ, ഈ പ്രപഞ്ചത്തിൽ നിന്നുണ്ടാകുന്ന സംവേദനങ്ങൾ അതിന്റെ ആഘാത പ്രത്യാഘാതങ്ങൾ ഇല്ലാതായിത്തീരുന്നു എന്നൊന്നുമല്ല. അതെല്ലാം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ പ്രതീതിക്ക് കാരണമായിരിക്കുന്ന അജ്ഞാനം അത് നശിച്ചു എന്നാണ്. എങ്ങനെയാണോ
വെളിച്ചം വരുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ സ്വയം തന്റെ മനസ്സിൽ തന്നെ ഒരു ബോധം വരുമ്പോൾ ആ സർപ്പപ്രതീതി ക്ഷണം കൊണ്ട് വന്നതുപോലെ തന്നെ ക്ഷണം കൊണ്ട് നശിച്ചു പോകുന്നു. പക്ഷെ വീണ്ടും സർപ്പം മനസ്സിലുണ്ട്, ശരീരത്തിൽ അതിന്റെ വികാരങ്ങളുണ്ട്, മനസ്സിലുണ്ട് വികാരങ്ങൾ, ഇതെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചില ക്ഷണങ്ങളിൽ ചില ബ്രഹ്മാനുഭവങ്ങളാണെങ്കിൽ വളരെ സമയം അത് തുടരും. ചില ബ്രഹ്മാനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അസത്യമായ ചില അനുഭവങ്ങൾ കൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ അത് തുടരും. കാരണം ചിലർക്ക് മനസ്സിന്റെ സമനില എല്ലാം തെറ്റിപ്പോകുന്നു. ബ്രഹ്മാത്മകമായ ഒരു അനുഭവമായിരിക്കും, ആ അനുഭവം തീവ്രമായി ആണ് അയാളുടെ ഉള്ളിൽ പതിയുന്നതെങ്കിൽ അയാളുടെ മനസ്സിന്റെ സമനില തെറ്റിപ്പോകും. ചിലർ പറയാറുണ്ടെന്നാണ് അയാൾ ഭയന്നു ഭയന്നു ഭ്രാന്തനായി പോയെന്നും മറ്റും പറയാറുണ്ട്. അപ്പോൾ ആ ഭയത്തിന് അടിസ്ഥാനപരമായി ഒന്നും ഉണ്ടായിട്ടില്ല. യക്ഷിയെയോ ഭൂതത്തെയോ പ്രേതത്തെയോ എല്ലാം ഭ്രമം കൊണ്ട് കണ്ടിട്ട് ഭയന്നാൽ മതി, മനുഷ്യൻ അവന്റെ ഒരു ജീവിതം മുഴുവൻ അത് തുടരും. അത് എവിടെ നിന്നാണ് അതിന്റെ ആരംഭം? ആ ഭ്രമാനുഭവത്തിൽ നിന്നാണ്. ആ ഭ്രമാനുഭവം നഷ്ടപ്പെട്ടിട്ട് പിന്നെ അയാളെ അതിന്റെ അസ്മൃതി വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒരു കുട്ടി ഒരു ഭൂതത്തെ കണ്ടു, ഭൂതം എന്ന് എന്തിനെയോ കണ്ട് ഭൂതമാണെന്ന് ധരിച്ച് ഭയന്നു. പിന്നീട് അവനെ ജീവിതകാലം മുഴുവൻ ചികിത്സിക്കേണ്ടി വരുന്നു. അവിടെ എന്താണോ അവന്റെ ഭ്രമം, ആ നിമിഷം തന്നെ നഷ്ടമായി. പക്ഷെ ആ ഭ്രമത്തിന്റെ സ്മൃതി അവന്റെ ജീവിതകാലം മുഴുവൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇല്ലാത്ത ഒന്നിന്റെ സ്മൃതി എന്തുകൊണ്ട് അവന്റെ മനസ്സിന്റെ സമതലം നശിക്കുന്നു? കാരണം ആ ഒരു നിമിഷം അത് ഭ്രമമായിരുന്നെങ്കിലും പിന്നീട് വരുന്ന അനുഭവങ്ങൾ അവനെ സംബന്ധിച്ച് സത്യമാണ്. പിന്നീട് അവൻ സത്യമായ ഭൂതത്തെയാണ് സ്മരിക്കുന്നത്. അതുകൊണ്ടാണ് അവന് ഭയത്തിൽ നിന്ന് മുക്തമാകാൻ കഴിയാതെ. അതുപോലെ രജ്ജുസർപ്പത്തിന്റെ നാശം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ലഘുവായ കാര്യമല്ല, അത് നശിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കാം, ഏതുവരെയും തുടരാം. സാധാരണഗതിയിൽ ഈ ശരീരം നിലനിൽക്കുന്നതുവരെ തുടരാം. അതാണ് തത്വജ്ഞാനിയിലും സംഭവിക്കുന്നത്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇത് നഷ്ടമായി കഴിഞ്ഞു, നഷ്ടമായാലും വീണ്ടും തുടരുന്നു, അതിനെ ബാധിത അനുവൃത്തി എന്ന് പറയുന്നു. അപ്പോൾ അതൊരു നിമിഷം കൊണ്ടുണ്ടായി, ഒരു നിമിഷം കൊണ്ട് നശിച്ചു എന്ന് കരുതുന്നുണ്ട്. തത്വജ്ഞൻ ബോധിക്കുന്നു എന്താണ്? ത്രികാലത്തിലും ഇത് നിലനിന്നതല്ല. ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലൊന്നും ഈ പ്രപഞ്ചം എന്നെ ബന്ധിച്ചിട്ടില്ല, ഞാൻ നിത്യമുക്തനാണ് എന്നുള്ള ബോധത്തിലാണ് തത്വജ്ഞൻ നിലനിൽക്കുന്നതെങ്കിലും ഈ അനുകൂലത്തിൽ, ഈ പ്രപഞ്ച സംസ്കാരത്തിന്റെ അനുകൂലത്തിൽ ശരീരം നിലനിൽക്കുന്നിടത്തോളം നിലനിൽക്കും. അതാണ് തത്വജ്ഞന്റെ പ്രപഞ്ചാനുഭവം. അതാണ് പ്രബോധത്തിൽ നശിക്കുന്നു എന്ന് പറയുന്നത്. മറിച്ച് സംഭവിച്ചുകൂടി, മറിച്ച് സംഭവിക്കുക. എങ്ങനെ? നമ്മൾക്ക് സാധാരണ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ യഥാർത്ഥമായ അനുഭവത്തെക്കാൾ കൂടുതൽ അയഥാർത്ഥമായ അനുഭവങ്ങളാണ്. പ്രപഞ്ചാനുഭവം ഒട്ടുമുക്കാലും അയഥാർത്ഥ അനുഭവങ്ങളാണ്. പക്ഷേ അയഥാർത്ഥ അനുഭവങ്ങൾ പലതും ക്ഷണം കൊണ്ട് തന്നെ നശിച്ചു പോകും, അതിന്റെ അനുവൃത്തി സംഭവിക്കുന്നില്ല, അതിന് ഓർക്കത്തക്കതായി ഒന്നും നമ്മളെ ശേഷിക്കുന്നില്ല. ദൈനംദിന അനുഭവങ്ങൾ ഭ്രമമാണ് കൂടുതലും സംഭവിക്കുന്നത്, യഥാർത്ഥമല്ല. അതുപോലെ തത്വജ്ഞനും സംഭവിക്കും. ചില തത്വജ്ഞന്മാർ അവരുടെ സംസ്കാരമനുസരിച്ച് ഈ ബോധോദയത്തിൽ പ്രപഞ്ചം തന്നെ അവസാനിക്കാം, പിന്നീട് പ്രപഞ്ചം ശേഷിക്കണമെന്നില്ല, അവരുടെ പ്രാരബ്ധങ്ങൾ ഒടുങ്ങാം, സംസ്കാരം ശേഷിക്കാതിരിക്കാം, അങ്ങനെയും സംഭവിക്കും. അങ്ങനെ പ്രത്യേകിച്ച് കാലദേശ നിയമങ്ങളൊന്നുമില്ല. ആത്മജ്ഞാനത്തിന് ശേഷം ഇന്നത് സംഭവിക്കണം എന്ന് ആർക്കും നിശ്ചയിക്കാൻ നിവൃത്തിയില്ല. അത് ശരീരത്തെ സംബന്ധിച്ച, മനസ്സിനെ സംബന്ധിച്ച, ഒരു ജീവനെ സംബന്ധിച്ച പ്രാരബ്ധമാണ്, പ്രാരബ്ധ കർമ്മമാണ്. അത് നിശ്ചയിച്ചിരിക്കുന്നത് നിയതിയുടെ നിയമമാണ്, അത് സ്വേച്ഛയാ സംഭവിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് രജ്ജുസർപ്പവിനാശം എന്ന് പറയുന്നത് പോലെ അജ്ഞാനനാശം, പ്രപഞ്ചനാശം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. രജ്ജുസർപ്പവിനഷ്ടേ
ഇതി നാമനാഭിധീയതെ പറയും. ആ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം നാമബോധങ്ങൾ സത്യമായി നിലനിൽക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണോ നാമബോധം സത്യമായി നിലനിൽക്കുകയാണ്, രൂപബോധം സത്യമായി നിലനിൽക്കുകയാണ്. ഇവിടെ നാമരൂപബോധങ്ങൾ സത്യമായി നിലനിൽക്കുന്നില്ല, കല്പിതമായി നിലനിൽക്കാം എന്നർത്ഥം. ശരീരത്തെ സംബന്ധിച്ചും മനസ്സിനെ സംബന്ധിച്ചും ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് എല്ലാം കല്പിതമായ രീതിയിലെല്ലാം നിലനിൽക്കാം. കല്പിതമായ രീതിയിലൊന്നും നിലനിൽക്കാതെയിരിക്കും. പരമാർത്ഥത്തെ ബോധിച്ചവന്റെ നില അജ്ഞന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതൊരു അജ്ഞൻ മനസ്സിലാക്കിയാൽ, ധരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ജ്ഞാനനില എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ നില അത് തന്നെയാണ്. ബ്രഹ്മരൂപി ദൈവ എന്ന കേനചിത് പ്രകാരേണ ഇതി അനാമകം അരൂപകം ചത്തത്. ഇത് കേവലം ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെക്കുറിച്ച് വർണ്ണിക്കുകയല്ല, തത്വജ്ഞന്റെ അനുഭവ നിലയെക്കുറിച്ചുകൂടി പറയുക. ഈ ഭാഗം മുഴുവൻ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പരമാർത്ഥത്തിൽ രണ്ടും രണ്ടല്ല, ബ്രഹ്മത്തിന്റെ സ്വരൂപസ്ഥിതിയും തത്വജ്ഞന്റെ അനുഭവ നിലയും രണ്ടും ഒന്ന് തന്നെ. ഒന്നിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മറ്റതിനെ കുറിച്ചുള്ള അറിവ്. ബ്രഹ്മരൂപി ദേവ എന്ന കേനചിത് പ്രകാരേണ, ഏതെങ്കിലും പ്രകാരത്തിൽ അത് പ്രകാശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണോ, ഇവിടെ ഇപ്പോൾ നാമരൂപാനുഭവങ്ങളുണ്ട്, അത് നാനാരൂപത്തിലുള്ള അനുഭവങ്ങളാണ്. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെ അതാത് രൂപത്തിൽ നമ്മൾ അറിയുന്നു. അപ്പോൾ ഏകമായിരിക്കുന്ന തത്വം തന്നെ എന്താണ് പല പ്രകാരത്തിൽ അനുഭവപ്പെടുന്നു. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവങ്ങളെ അവൻ സത്യമൊന്നും കരുതുന്നു. അപ്പോൾ ഇങ്ങനെ നാനാപ്രകാരത്തിൽ അനുഭവപ്പെടുന്നില്ല. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഏകമായ തത്വത്തിൽ ഇത് പ്രകാശിക്കുന്നു എന്നാണ് അനുഭവപ്പെടുന്നതാണ്. കേനചിത് പ്രകാരീണ ശബ്ദസ്പർശ രൂപരസ ഗന്ധ പ്രകാരങ്ങളിൽ നിന്നും ഇത് അനുഭവപ്പെടുന്നില്ല, ഇത് സത്യമായി തന്നെ പ്രകാശിക്കുന്നു. അനാമകം അരൂപകം ചതത്, ഇത് ഇതിനെ കുറിച്ച് അത്രയേ പറയാൻ പറ്റും. തത്വജ്ഞനതിനെ നാമമായും രൂപമായിട്ടുമല്ല കരുതുന്നു, നാമരൂപങ്ങൾക്കെല്ലാം ആധാരമായിട്ട് കരുതുന്നു. അല്ലെങ്കിൽ നാമരൂപങ്ങളെല്ലാം ആ ബ്രഹ്മതത്വത്തോട് ഏകീഭവിച്ചതായി അറിയുന്നു, അതിൽ നിന്ന് അഭിന്നമായിട്ടറിയുന്നു. ഭിന്നമായിട്ടറിയുന്നിടത്താണ് ദ്വൈതം. അഭിന്നമായിട്ടറിഞ്ഞാൽ അറിവ് ദ്വൈതത്തിന് കാരണമായി തീരുന്നില്ല. അറിവല്ല ദ്വൈതത്തിന് കാരണമായി തീരുന്നത്, പ്രപഞ്ചബോധമല്ല ദ്വൈതത്തിന് കാരണമായി തീരുന്നത്. ആ പ്രപഞ്ചബോധം എങ്ങനെ നിലനിൽക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. ആ പ്രപഞ്ച ബോധം ബോധത്തിൽ നിന്ന് ഭിന്നമായി നിൽക്കുകയാണെങ്കിൽ അത് ദ്വൈതമായി, ആ ബോധത്തിൽ നിന്ന് വേർതിരിക്കാനാവാതെ നിൽക്കുകയാണെങ്കിൽ, അതിനോട് താതാത്മ്യമായി ഏകരൂപത്തിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അത് യഥാർത്ഥ ജ്ഞാനമായി. യഥോ വാചോ നിവർത്തന്തെ ഇത്യാദി ശ്രുതിയൊക്കെ ഈ അജ്ഞന്റെ വാക്കുകൾക്കും അജ്ഞന്റെ മനസ്സിനും ഒന്നും അവിടെ എത്തിച്ചേരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വാക്കും യഥോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസ്സാ സഹ എന്ന് ശ്രുതി പറയുന്നുണ്ടല്ലോ, വാക്കിനും മനസ്സിനും അവിടെ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ച് പറയുന്നു? അജ്ഞനെ ഉപദേശിച്ചു. അജ്ഞന്റെ വാക്കും മനസ്സും അത് അജ്ഞാനകാര്യമായ ഈ പ്രപഞ്ചത്തിലാണ്, അതുകൊണ്ട് അവിടെ എത്തിച്ചേരാൻ പറ്റില്ലെന്നാണ് തത്വജ്ഞനെ സംബന്ധിച്ചല്ല പറയുന്നത്. എന്തുകൊണ്ട്? തത്വജ്ഞന്റെ വാക്കും മനസ്സുമെല്ലാം അതിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ്. തത്വജ്ഞന്റെ വാക്കും മനസ്സുമെല്ലാം അതായിട്ട് പ്രകാശിക്കുകയാണ്. അപ്പോൾ അവിടെ പോക്ക് വരവില്ല, അവിടെ എത്തുക എത്തിച്ചേരാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. പറഞ്ഞല്ലോ, അവിടെ താദാത്മ്യമായി അഭേദമായി പ്രകാശിക്കുന്നു. അപ്പോൾ അവിടെ അത്രയൊരു വിഷയം വരുന്നില്ല. അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെയാണ്, അവന്റെ മനസ്സിനും വാക്കിനും അവിടെ എത്തിച്ചേരാൻ കഴിയത്തില്ല. ഇത്യാദി ശ്രദ്ധേഹി വേറെ തന്നെ പറയും, എന്താണോ എല്ലാ കണ്ണുകൾകൊണ്ടും കാണുന്നത് ആ ഒരു തത്വം തന്നെ, എല്ലാ ചെവി കൊണ്ടും കേൾക്കുന്ന ഒരു തത്വം തന്നെയാണ്. ഈ ബോധത്തിൽ ഇരിക്കുന്ന തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണോ അവിടെ അപ്രാപ്യമായിട്ടൊന്നുമില്ല,
തത്വത്തിൽ തന്നെയാണ് എല്ലാം നിലനിൽക്കുന്നത്. തത്വത്തിൽ പ്രകാശിക്കുന്നു വാക്കും മനസ്സും ബുദ്ധിയുമെല്ലാം. അതാണ് തത്വബോധമെന്ന് പറയുന്നത്. അവിടെ മനസ്സും വാക്കും എല്ലാം തത്വമായി തന്നെ നിൽക്കുമ്പോൾ പ്രാപിക്കുക പ്രാപിക്കാതിരിക്കുക ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നുമില്ല. അജ്ഞനെ സംബന്ധിച്ചുള്ള കാര്യം ഇവിടെ പറയുന്നു. കിഞ്ച സഹൃദ് വിഭാതം സദൈവ വിഭാതം സദാ ഭാരൂപം അഗ്രഹണ അന്യഥാഗ്രഹണ ആവിർഭാവ തിരോഭാവ വർജിതത്വ. പ്രപഞ്ച അനുഭവത്തിൽ എന്താണ് ഇവിടെ പറയുന്ന ഗ്രഹണം ഉണ്ട്, അന്യഥാഗ്രഹണമുണ്ട്, ആവിർഭാവമുണ്ട്, തിരോഭാവമുണ്ട്, ഇതെല്ലാം ഉണ്ട്. സൃഷ്ടിയിലേക്ക് പോകുന്ന അവിടെ തിരോഭാവമാണ്, ബോധത്തിന്റെ തിരോഭാവം. അവിടെ നമുക്കൊന്നും അറിയാൻ കഴിയുന്നില്ല. ജാഗ്രതത്തിലേക്ക് വരുന്നു, ബോധത്തിന്റെ ആവിർഭാവമാണ്. സ്വപ്നത്തിലേക്ക് പോകുന്നു, ബോധത്തിന്റെ ആവിർഭാവം. മൂർച്ചയിലേക്ക് പോകുന്നു, ബോധക്കീടലേക്ക് പോകുന്നു, അവിടെ ബോധത്തിന്റെ തിരോഭാവമുണ്ട്. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ബോധത്തിന്റെ ആവിർഭാവ തിരോഭാവങ്ങൾ മാറി മാറി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുമാത്രമല്ല, ഓരോ വിഷയത്തിലും മനസ്സ് ഊന്നുമ്പോൾ ആ വിഷയത്തിന്റെ സംബന്ധിച്ചുള്ള അറിവിന്റെ ആവിർഭാവം ഉണ്ടാകും, മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവിന്റെ തിരുവഭാവം ഉണ്ടാകുന്നു. പുസ്തകത്തെ അറിയുമ്പോൾ മേശ അറിയുന്നില്ല. അപ്പോൾ പുസ്തകത്തെ അറിയുമ്പോൾ എന്ത് വരുന്നു? ആ വിഷയത്തെ സംബന്ധിച്ചുള്ള അറിവിന്റെ ആവിർഭാവം ഉണ്ടാകുന്നു. മേശയിലേക്ക് പോകുമ്പോഴോ പുസ്തകത്തെ സംബന്ധിച്ചുള്ള അറിവിന്റെ തിരുവഭാവം ഉണ്ടാകും. ഇത് വിഷയ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം. ഇനി ആത്മാനുഭവത്തെ സംബന്ധിച്ചിടത്തോളം എന്നുവെച്ചാൽ തന്നെക്കുറിച്ചുള്ള അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് യാവിർഭാവ തിരോഭാവങ്ങൾ. ജാഗ്രതയിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു? അഹംബോധം ഇവിടെ സ്ഫുരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് ഗ്രഹണം. ഗ്രഹണം എന്ന് പറയുന്നതിന് മുഖ്യമായി വരുന്ന അഹംബോധമാണ്. ജാഗ്രത സ്ഫുരിക്കുന്നു, അതിനെ തുടർന്നാണ് ബാക്കിയുള്ള എല്ലാ അനുഭവങ്ങളുടെയും ആവിർഭാവ തിരോഭാവങ്ങൾ സംഭവിക്കുന്നു. ജാഗ്രതയിൽ അഹം സ്ഫുരിക്കുന്നു, അവിടെ ആവിർഭാവം ഉണ്ടായി. ബോധത്തിന്റെ ആവിർഭാവം അഹത്തിലൂടെ വരുന്നു. സുഷുപ്തിയിലേക്ക് പോകുമ്പോഴോ അഹം വിലയം പ്രാപിക്കുന്നു. അപ്പോൾ അതിന്റെ തിരോഭാവം വന്നു. സ്വപ്നത്തിലേക്ക് ചെല്ലുമ്പോഴോ അവിടെ അന്യഥാഗ്രഹണം സംഭവിക്കുന്നു. അഹം തന്നെ ഈ ജാഗ്രതയിൽ അഹമല്ല, സ്വപ്നത്തിൽ മറ്റു പല രൂപങ്ങളെ പ്രാപിച്ചിരിക്കുന്നു. മറ്റ് ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു, മറ്റു പലതരത്തിലുള്ള അനുഭവങ്ങളെ അറിവിനെ സ്വീകരിക്കുന്നു. അതുപോലെ ജാഗ്രതത്തിലേക്ക് വരുമ്പോഴും സ്വപ്നത്തിലെ ഗ്രഹണമല്ല, സ്വപ്നത്തെ അപേക്ഷിച്ച് ജാഗ്രത അന്യഥാഗ്രഹണമാണ്. ജാഗ്രതത്തിനെ അപേക്ഷിച്ച് സ്വപ്നവും അന്യഥാഗ്രഹണമാണ്. സുഷുപ്തി എപ്പോഴും അഗ്രഹണമായി നിൽക്കുന്നു. ഇതെല്ലാം അഹം എന്നുള്ള ബോധസ്ഫുരണത്തെ ആശ്രയിച്ചും ബാഹ്യമായ മനോവൃത്തികളെ ആശ്രയിച്ചും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് അജ്ഞന്റെ അനുഭവം. ഇതല്ലാതെ സകൃത് വിഭാതം, ഏകമായ ഒരേ ഒരു പ്രകാശത്തിൽ ഇതെല്ലാം നിലനിൽക്കുക, അങ്ങനെയൊന്നുമില്ല. അതാണ് ജ്ഞാനിയുടെ അനുഭവം പറയുന്നു. അത് പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്താണ് സൂര്യന്റെ പ്രകാശം? അത് സൂര്യനിൽ നിന്ന് അനുഭവിക്കുന്നത് പോലെ, ഭൂമിയിൽ നിന്ന് അനുഭവിക്കുന്ന പോലെ. അവിടെ മേഘങ്ങൾ മറയ്ക്കാം, മറ്റ് ഗ്രഹങ്ങൾ മറയ്ക്കാം, ഭൂമി തന്നെ അതിനെ മറയ്ക്കുന്നു. അതുകൊണ്ട് അവിടെ നിഴലും വെളിച്ചവുമായി അനുഭവപ്പെടുന്നു. ഏകമായ പ്രകാശത്തിന്റെ അനുഭവം ഇവിടെ നിന്നുകൊണ്ട് ഒരിക്കലും സാധ്യമല്ല. പക്ഷേ സൂര്യനിൽ നിന്ന് അനുഭവിച്ചാലോ അതിനൂടെ സകൃത് വിഭാതം എന്ന് പറയുന്നു. നമ്മുടെ വ്യാഖ്യാനത്തിൽ അതേ ഉദാഹരണം തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പൊ തത്വജ്ഞന്റെ നില എന്തായിരിക്കും? ഊഹിച്ചറിയാൻ വേണ്ടി പറയുകയാണ്, അല്ലെങ്കിൽ താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അതുകൊണ്ട് ഉപമകളിലൂടെ പറയുന്നു. അത് സദാ പ്രകാശിക്കുന്ന ആ സൂര്യമണ്ഡലത്തിൽ നിന്നോ സൂര്യപ്രകാശത്തെ അനുഭവിക്കുന്ന ഒരുവന്റെ പ്രകാശാനുഭവം പോലെ ആയിരിക്കും. അവിടെ നീളും വെളിച്ചവുമില്ല, ഉദയ അസ്തമയങ്ങളില്ല. സദാവ വിഭാതം എന്ന് ഞാനെ കുറിച്ച് പറയാൻ പറ്റും. സദാ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയുന്നത് എന്താണോ, അത് സ്വയം പ്രകാശമാണ്. എന്നുവെച്ചാൽ അതിൽ നീളില്ല, ന്യൂനതയില്ല. സാധാരണ പ്രകാശത്തിൽ ന്യൂനതയുണ്ടെന്നാണ്, കുറഞ്ഞ പ്രകാശം, കൂടിയ പ്രകാശം, അതായത് മന്ദമായ പ്രകാശം, തീവ്രമായ പ്രകാശം, അങ്ങനെയെല്ലാം പറയാം. ഇവിടെ എന്താണ്? അത്തരം സാതിശയത്വമില്ല, ഏറ്റക്കുറച്ചിലില്ല. ഏകരൂപത്തിൽ തന്നെ അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. സദൈവ വിഭാതം. ഇത് ഞാനീടെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്.
ബ്രഹ്മത്തിന്റെ നിലയെക്കുറിച്ചും പറയും. സദാ ഉഭാരൂപം, അത് സദാ പ്രകാശരൂപത്തിലിരിക്കുന്നു. അതുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം പറയുന്നത് എന്താണ്? അത് അറിവാണ്, അത് ബോധമാണ് എന്ന് പറയുന്നു. ബോധത്തെക്കുറിച്ച് നമുക്കറിയാം എന്താണ് ബോധം? അത് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബോധത്തിന്റെ പ്രകാശം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഉറക്കത്തിൽ നഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിക്കും, ഉറക്കത്തിലും നഷ്ടപ്പെടുന്നില്ല. ഉറക്കത്തിൽ നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ നമുക്ക് ഉണരാൻ കഴിയത്തില്ലായിരുന്നു. കാരണം ഉറക്കം എപ്പോഴും ഉണർവിൽ നിലനിൽക്കുകയാണ്. വളരെ ലഘുവായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തെക്കുറിച്ച് ഉണർവിലല്ലാതെ നിങ്ങൾ അറിയുന്നുണ്ടോ? ആരെങ്കിലും ഉറക്കത്തെ ഉണർവിലല്ലാതെ അറിയുന്ന അതിനുള്ള ഒരു ശേഷി ആർക്കുമില്ല. നിങ്ങൾ ഉറക്കത്തെ അറിയുന്ന ഉണർവിലാണ്. അപ്പൊ പിന്നെ ഉണർവ് എവിടെ നഷ്ടപ്പെട്ടു? ഉണർവ് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ഉറവ്, ആ ഉണർവ് നഷ്ടപ്പെട്ടതാണ് ഉറക്കമെങ്കിൽ നിങ്ങൾക്ക് ഈ ഉണർവിൽ ഉറക്കത്തെ അറിയാൻ കഴിയാതെ പോയാൽ. പക്ഷേ ഉണർവിൽ നമ്മൾ ഈ ഉണർവിനെ അറിയുന്നത് പോലെ തന്നെ ഉറക്കത്തെ അറിയും. അതിനെന്ത് മനസ്സിലാക്കാം? ആ ഉണർവിന് മാറ്റമില്ല, അതിന് ഭാരൂപം ജ്ഞാനരൂപമാണ്. പക്ഷെ എന്നാലും അതാണ് പരമാർത്ഥമെങ്കിലും ആ പരമാർത്ഥത്തെ നമുക്ക് ബോധിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഉണർവിനെ നിഴലും വെളിച്ചവുമായി അറിയും. എങ്ങനെ പറയുന്നു? ഞാൻ അറിവുള്ളവനാണ്, അറിവില്ലാത്തവനാണ്. അറിവില്ലാത്തവനെന്ന് പറയുന്നതും അറിവാണ്, നമ്മൾ തിരിച്ചറിയുന്നില്ല. അറിവില്ലായ്മയുടെ അറിവും അറിവാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. അതാണ് അന്യഥാഗ്രഹണം എന്ന് പറയുന്നത്. അറിവില്ല എന്ന് പറയുന്നത് ആരാണ്? അറിവാണ് പറയുന്നത്. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭാരൂപം, കേവലമായ അറിവ് മാത്രം പ്രകാശിക്കുന്നു എന്നറിയാൻ പറ്റും. ഭാരൂപം അഗ്രഹണ അന്യഥാഗ്രഹണ ആവിർഭാവ തിരോഭാവ വർജിതത്വ, അതിന് നിഷേധാത്മകമായി ബോധിപ്പിക്കാൻ പറ്റുന്നു. ഭാരൂപമാണ്, സകൃത്വിഭാതമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിടികിട്ടുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് പരിചയമുള്ള എന്തൊക്കെ അനുഭവങ്ങളുണ്ടോ അതിനെയൊക്കെ നിഷേധിക്കുന്നു. അതാണ് അഗ്രഹണം, പരിചയമുള്ളതാണ്. ഉറക്കം പരിചയമുള്ളതാണ്, അവിടെ അഗ്രഹണമുണ്ട്. ജാഗ്രത, അവിടെയും അഗ്രഹണം സംഭവിക്കുന്നു. അജ്ഞാനം, അന്യഥാഗ്രഹണം, ജാഗ്രത സ്വപ്നവും അന്യഥാഗ്രഹണങ്ങളാണ്. ആവിർഭാവത്തിലോ ഭാവങ്ങൾ, അത് നമുക്കറിയാം. പ്രതിക്ഷണം ഈ മനസ്സ് അനേകം അനുഭവങ്ങളെ സൃഷ്ടിച്ച് കടന്നു പോവുകയാണ്. മനസ്സിൽ അനുഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പരമ്പരയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരറിവ് മാറി മറ്റൊരറിവ് വരുന്നു. ഒന്നിന്റെ ആവിർഭാവം മറ്റൊന്നിന്റെ തിരോഭാവത്തെ തുടർന്നാണ് ഉണ്ടാകുന്നത്. അതിന്റെ തിരോഭാവം സംഭവിക്കും, മറ്റൊരാവിർഭാവം സംഭവിക്കും. ഇങ്ങനെ ഒരു എന്താണ്, കടലിലെ അലകളെപ്പോലെ ഈ മനസ്സിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവിന്റെ പ്രവാഹം, ഇതാണ് ആവിർഭാവ തിരോഭാവം. തത്വജ്ഞൻ എന്താണ്? ഈ ആവിർഭാവ തിരോഭാവ വർജിതമായ അറിവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ സ്ഥിതി ചെയ്തുകൊണ്ട് ഈ ആവിർഭാവ തിരോഭാവങ്ങളെ വീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ആവിർഭാവ തിരോഭാവങ്ങൾ തന്റെ അറിവിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നുള്ള ഒരു വിവേകം, ആ വിവേകത്തോടുകൂടിയവനാണ് തത്വജ്ഞൻ. ഗ്രഹണാഗ്രഹണേഹി രാത്രിഹനി എന്നാണ്. അറിവ് അറിവില്ലായ്മ എന്ന് പറയുന്നു. അത് രാത്രിയും പകലും പോലെയാണ്, ഇരുളും വെളിച്ചവും പോലെയാണ് നടത്തുന്നത്. രാത്രി പകലെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ ഇരുളിനെയും വെളിച്ചത്തെയാണ്. ആ ഇരുളാണ് അറിവില്ലായ്മ, ആ വെളിച്ചമാണ് പകല്. തമസ് അവിദ്യാലക്ഷണം, തമസ് എന്ന് പറയുന്നത് അവിദ്യാരൂപത്തിലാണ്. തമസ് അവിദ്യാരൂപത്തിലാണ്. സദാ അപ്രഭാതത്വ കാരണം, ഈ തമസ് ഇരിക്കുന്നതുകൊണ്ട് എന്താണ് ഈ സകൃത് വിഭാതം ഉണ്ടാകുന്നത്. നമുക്ക് പ്രഭാതം നമുക്കുണ്ട്, പക്ഷേ സദാപ്രഭാതമില്ല. പ്രഭാതം കഴിഞ്ഞാൽ പിന്നെ മധ്യാഹ്നം വരും, പിന്നെ സായം സന്ധ്യ വരും, പിന്നെ നിശ തമസ് വരും. സദാപ്രഭാതം എന്നൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോ
അത് സംഭവിക്കാത്തതിന് കാരണം എന്താണ്? തമസ് സദാ അപ്രഭാതമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ സദാ പ്രഭാതമാണ് കാരണം. ഇത് ഇങ്ങനെ ആവർത്തിച്ച് ആ തത്വജ്ഞന്റെ നിലയെ ബോധ്യപ്പെടുത്തുന്നത്, തത്വജ്ഞന്റെ നില എന്താണെന്ന് ഗ്രഹിക്കുന്നതിനു വേണ്ടി മാത്രമല്ല, നമ്മൾക്കുണ്ടാകുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ അതല്ല പരമാർത്ഥ തത്വജ്ഞാനം എന്ന് ബോധിപ്പിക്കാനും കൂടെ വേണ്ടിയാണ്. എന്തെങ്കിൽ ഒരാൾക്കുണ്ടാകുന്ന എന്തെങ്കിലും ഭ്രമാനുഭവങ്ങളെ അതിനെയും തത്വജ്ഞാനമാണെന്ന് തെറ്റിദ്ധരിക്കാം. മനസ്സ് എന്ന് പറയുന്നത് അനേക വിഭ്രമങ്ങളെ ഉണ്ടാക്കാൻ സക്ഷമമായ ഒന്ന് ആണ്. അങ്ങനെ ഒരു പദാർത്ഥമാണ്. അത് നിരന്തരം അജ്ഞാനകാര്യങ്ങളായ ലൗകികമായ ഭൗതികമായ വിഭ്രമങ്ങളെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അത് ആത്മീയ വിഭ്രമങ്ങളെ ഉണ്ടാക്കും. അതിനും അതിന് ശേഷിയുണ്ട്. ഈ ആത്മീയ വിഭ്രമങ്ങൾ എന്തെങ്കിലുമാണോ ആത്മാനുഭവം തിരിച്ചറിയാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? അത് സദാ പ്രഭാതമാണ്. അവിടെ ആത്മബോധം സ്ഫുരിക്കുക, പിന്നെ അത് മറയുക, വീണ്ടും അത് സ്ഫുരിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഒരിക്കൽ പ്രകാശിച്ചാൽ ആ പ്രകാശത്തിന് പിന്നീട് നാശമില്ല, കെട്ടുപോകുന്ന പ്രകാശമല്ല. അതുകൊണ്ട് തന്നെ സകൃത് പ്രഭാതം. ജ്ഞാനി ഒരിക്കലും അജ്ഞാനിയാകുന്നില്ല എന്ന് ചുരുക്കം. എന്തുകൊണ്ടാണ് ജ്ഞാനി ഒരിക്കലും അജ്ഞാനിയാകാത്തത്? കാരണം നമ്മളെ അനുഭവം കൊണ്ട് എന്താണ്? നമ്മൾക്ക് ഓരോ വിഷയത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകുന്നു, ഓരോന്നിനെയും നമ്മൾ പഠിക്കുന്നു, തത്വത്തെ പഠിക്കുന്നു, ആത്മാവിനെ കുറിച്ച് പഠിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ ഓർത്തു വയ്ക്കുന്നു. പക്ഷെ ഇതെല്ലാം ചിലപ്പോൾ മറന്നുപോകുന്നു, വീണ്ടും ആ വിഷയത്തെക്കുറിച്ച് അജ്ഞനായിത്തീരുന്നു. ഇന്ന് കേട്ടത് നാളെ ഇരിക്കുന്നില്ല, ഈ നിമിഷം ഗ്രഹിച്ചത് അടുത്ത നിമിഷം വിട്ടുപോകുന്നു. അപ്പോൾ ഇതെല്ലാം അജ്ഞാന കാര്യമായിരിക്കുന്ന ഈ മനസ്സിനെ പിന്തുടരുന്ന അറിവിൽ ഇതൊക്കെ സംഭവിക്കും. സകൃത് വിഭാഗം അങ്ങനെയല്ല എന്ന് പറയും. ആ സകൃത് വിഭാഗം സംഭവിച്ചു കഴിഞ്ഞാൽ, ആത്മബോധം സ്ഫുരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അജ്ഞാനം നിലനിൽക്കത്തില്ല, അജ്ഞാനത്തിന് നിലനിൽക്കാൻ അവസരം കിട്ടുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ജ്ഞാനിയാകുന്നു, അടുത്ത നിമിഷം അജ്ഞാനിയായി തീരുന്നു. അജ്ഞാനത്തിൻ്റെതായ സർവ്വകാര്യങ്ങളും സംഭവിക്കുന്നു. കാമക്രോധാദികൾക്കെല്ലാം, മതമാത്സര്യങ്ങൾക്കെല്ലാം കീഴ്പ്പെട്ടു പോകുന്നു. അതേസമയം തത്വത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ ജ്ഞാനിയുമാകുന്നു, തത്വത്തെക്കുറിച്ച് ശ്രവിക്കുമ്പോൾ ജ്ഞാനിയുമാകുന്നു. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഇവിടെ സകൃത് വിഭാഗം, ഏകമായ പ്രകാശം, അദ്വൈതമായ പ്രകാശം പോലെ ഇതുകൊണ്ട് നശിക്കേണ്ടതായ അജ്ഞാനം അത് ഏകമാണ്, അത് പലതല്ല. ഏകമായ അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനെ ബന്ധിക്കുന്നതിന് വേറെ അജ്ഞാനമില്ല. അജ്ഞാനം ഏകമായതുകൊണ്ട് ഒന്ന് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താ ബന്ധിക്കാൻ ഇല്ല. അതുകൊണ്ട് ആ സകൃത് വിഭാഗത്തിൽ ആത്മപ്രകാശത്തിൽ അജ്ഞാനം നഷ്ടമായ പിന്നീട് രണ്ടാമതൊരു അജ്ഞാനം അവിടെ അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജ്ഞാനി വീണ്ടും ബന്ധനസ്ഥനാകുന്നില്ല. അജ്ഞൻ അങ്ങനെയല്ല. അജ്ഞന്റെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? കേവലം അവന്റെ ചിത്തവൃത്തികളാണ്, കേവലം അവന്റെ ചിത്തത്തിന്റെ പരിണാമങ്ങളാണ്. മനസ്സിന്റെ പരിണാമമാണ് അജ്ഞന്റെ ജ്ഞാനം. മനസ്സ് പരിണമിച്ചുകൊണ്ടേയിരിക്കും പല രൂപത്തിൽ. ചിലപ്പോൾ അത് ജ്ഞാനരൂപത്തിൽ പരിണമിക്കും, അത് അജ്ഞാനരൂപത്തിലും പരിണമിക്കും. മനസ്സിന് ഈ പരിണാമം നിരന്തരം സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾ വിജ്ഞന്മാരായും അജ്ഞന്മാരായും തുടരുന്നു. ആ ഒരു അനുഭവത്തെയല്ല ഇവിടെ പറയുന്നത്. അതിനുപരിയായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, സകൃത് വിഭാഗം. ഈ വിഭ്രാന്തിക്ക് കാരണമായിരിക്കുന്ന, നിരന്തരമായ ഈ ജ്ഞാനാജ്ഞാനങ്ങൾക്ക് കാരണമായിരിക്കുന്ന, അതിനെ പറയും മൂലാജ്ഞാനം എന്ന് പറയും. അജ്ഞാനത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്ന പ്രകാശത്തിൽ ആ ജ്ഞാനം പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജ്ഞാനാജ്ഞാനങ്ങൾക്ക് നിലനിൽപ്പില്ല. ഏകമായ അദ്വൈതമായ ആത്മപ്രകാശം മാത്രം, അതിനവിടെ സകൃത് വിഭാഗം എന്ന് പറയുന്നു.
അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് സദാപ്രഭാതത്വം സംഭവിക്കുന്നില്ല, അതിന് വിപരീതമായി സംഭവിക്കുന്നു. തത് അഭാവ നിത്യ ചൈതന്യം ഭാരൂപത്വച്ച അവിടെ അജ്ഞാനമില്ല, തത്വജ്ഞനല്ല, അജ്ഞാനം പിന്നെ ലേശം വിശേഷിക്കുന്നില്ല. അതെന്താണ്? നിത്യ ചൈതന്യ ഭാരൂപത്വ നിത്യ ചൈതന്യ പ്രകാശമാണ്, ഏകമായ ചൈതന്യ പ്രകാശമാണ്, ഏകമായ ചൈതന്യ പ്രകാശമായി നിലകൊള്ളുന്നു. ഏകമായ ചൈതന്യ പ്രകാശത്തിൽ ആ തത്വജ്ഞന്റെ ശരീരവും മനസ്സും ഈ പ്രപഞ്ചവും നിലനിൽക്കുന്നു. അതുകൊണ്ട് യുക്തം സകൃത് വിഭാഗം. അതുകൊണ്ട് ആ തത്വജ്ഞനെ സംബന്ധിച്ച് സകൃത് വിഭാഗം എന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നും ഇല്ല. യുക്തി കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അങ്ങനെയൊന്ന് സംഭവിക്കാമോ? അങ്ങനെ സംഭവിക്കുന്നതിന് എന്താണ് യുക്തി? അതാകാം എന്നാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. അത് തത്വജ്ഞന്റെ അനുഭവത്തെ അജ്ഞന് യുക്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അജ്ഞന്റെ യുക്തി എന്ന് പറയുന്നത് തത്വജ്ഞന്റെ അനുഭവത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു കേവലമായ ഉപായം മാത്രമാണ്. അതല്ലാതെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ മനസ്സിലാക്കണമെങ്കിൽ അവൻ സ്വയം തത്വജ്ഞനാകും. അതുകൊണ്ടാണ് ഇവിടെ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അതേവ സർവം ച തജ്ഞസ്വരൂപം ചെയ്തി സർവജ്ഞം. അതുകൊണ്ട് സർവജ്ഞം എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെയാണ്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആധ്യാത്മിക പ്രസംഗത്തിൽ, ആധ്യാത്മിക പ്രകരണത്തിൽ പ്രത്യേകിച്ചും അദ്വൈത ആത്മാനുഭവത്തെക്കുറിച്ച് പറയുന്നിടത്ത് സർവജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരഹൃദയജ്ഞാനമെന്നോ ഭൂതഭാവികളെ അറിയുക എന്നോ പ്രപഞ്ചത്തിന്റെ ഭൗതികമായ രഹസ്യങ്ങളെ അറിയുക എന്നോ ഒന്നും യാഥാർത്ഥ്യമില്ല. അതെല്ലാം യോഗജമായ സിദ്ധികളാണ്. പിന്നെ തത്വജ്ഞാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ തത്വജ്ഞത എന്ന് പറയുന്നത് എന്താണ്? സർവജ്ഞ തജ്ഞസ്വരൂപം ച ജ്ഞസ്വരൂപമായിരിക്കും. അത് തന്നെ സർവമായിരിക്കും. ജ്ഞസ്വരൂപം എന്ന് പറഞ്ഞാൽ ബോധസ്വരൂപമായിരിക്കും. തത്വജ്ഞ ആത്മജ്ഞാനി ബോധരൂപനായിരിക്കും. ആ ബോധരൂപം എന്ന് പറയുമ്പോൾ എന്താണ്? താൻ പ്രപഞ്ചത്തെ കാണുന്നു എന്നുള്ള നമ്മുടെ അനുഭവം എന്താണ്? ഞാൻ എന്റെ ബോധത്തിലൂടെ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. സർവവും ആ ബോധസ്വരൂപം തന്നെയായിരിക്കുന്നു. എന്താണ് സർവഞ്ച തജ്ഞസ്വരൂപം ച കർമ്മധാരയ സമാസത്തിലാണ്. ആ സർവവും എന്താണ്? ആ ബോധസ്വരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. സർവം വേറെ, ബോധം വേറെയല്ല. സർവത്തെയും ബോധത്തിലൂടെ കാണുകയല്ല, മറിച്ച് സർവവും ആ ബോധം തന്നെയായി മാറിയിരിക്കുന്നു. അതാണ് പറയുന്നത് അവിടെ ഇത് പ്രപഞ്ചം, ഇതാത്മാവ്, ഇത് പരമാർത്ഥം, ഇത് മിഥ്യ, ഇങ്ങനെ വേർതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് തത്വജ്ഞന്മാർ പറയുന്നത് എന്താണ്? ഇത് സർവവും സത്യം തന്നെ, ഇവിടെ സത്യമൊന്നും അസത്യമൊന്നും വേർതിരിക്കാനില്ല എന്ന് പറയുന്നു. സർവവും ആ ബോധസ്വരൂപമായി തന്നെ മാറിയിരിക്കുന്നു. ബോധപ്രകാശത്തിൽ സർവവും താതാത്മ്യമായി നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ബോധപ്രകാശത്തിൽ അനന്യമായി സർവവും പ്രകാശിക്കുന്നു. ഇങ്ങനെ പല ഭാഷകളിലൂടെ അതിനെ പറയുന്നു. അതാണ് ഇവിടുത്തെ സർവജ്ഞത്വം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കരുതുന്നത് പോലെ പ്രപഞ്ചത്തിന്റെ ഭൗതിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. പ്രപഞ്ചത്തിൽ, ഭൗതിക പ്രപഞ്ചത്തിൽ രഹസ്യങ്ങളില്ല. രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ വാക്കിന്റെ അർത്ഥം? മനസ്സിലാക്കാൻ ദുർഗ്രഹമായതെന്നാണ് ലൗകികമായ അർത്ഥം. ആധ്യാത്മികമായ അർത്ഥം എന്താണ്? ഏകാന്തത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്നാണ്, ഏകാന്തത്തിൽ ഭവിക്കുന്നതെന്നാണ്. അപ്പോൾ ഏതു രീതിയിലായാലും ശരി, ഇത് ലൗകികമായി അറിയാൻ പ്രയാസമുള്ള കാര്യങ്ങളെ അറിയുക, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ, സാധാരണ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളെ ഗ്രഹിക്കുക എന്നൊന്നുമല്ല. അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. തത്വജ്ഞൻ അവന് പ്രപഞ്ച രഹസ്യങ്ങൾ വെളിപ്പെട്ടെന്നിരിക്കാം, വെളിപ്പെട്ടെന്നിരിക്കാം. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഇവിടെ പറയുന്ന തരത്തിലുള്ള എന്താണ് സർവവുമായിരിക്കുന്ന ആ ബോധസ്വരൂപത്തിൽ നിന്ന് അന്യമായി പ്രപഞ്ചമേ ഇല്ല. ഇല്ലാത്ത പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്ത് വെളിപ്പെടാനാണ്? അജ്ഞനെ സംബന്ധിച്ചിടത്തോളം
ഒരുപാട് രഹസ്യങ്ങളുള്ള പ്രപഞ്ചം അവന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ പലതും അറിയാനുണ്ട്. ആ പ്രപഞ്ചമേ അന്യമായി നിലനിൽക്കാത്ത ഒരുവനാണ്. പിന്നെന്താ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് സർവജ്ഞത്വത്തിന് അങ്ങനെ ഒരർത്ഥം ഇടയില്ല. സർവവുമായി അവൻ നിലനിൽക്കുന്നു, സർവ താതാത്മ്യഭാവത്തിൽ നിലനിൽക്കുന്നു. അതും എങ്ങനെ? ബോധരൂപത്തിൽ, ജ്ഞാനരൂപത്തിൽ, സ്വയം പ്രകാശരൂപത്തിൽ. അതാണ് ഇവിടുത്തെ സർവജ്ഞത എന്ന് പറയുന്നത്. ഈശ സർവജ്ഞ, ഈശ അന്തര്യാമി, ഈശ യോഗി. അവിടെ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തതാണ്. നൈഹ ബ്രഹ്മണി ഏവം വിധേ ഉപചരണ ഉപചാര കർത്തവ്യ പറയുന്നു. പറഞ്ഞല്ലോ, ഈ പറഞ്ഞു വരുന്നതെല്ലാം കേവലം ബ്രഹ്മത്തെ വർണ്ണിക്കുകയല്ല, തത്വനിഷ്ഠയെ വിശദീകരിക്കുകയാണ്, ആത്മബോധത്തെ വിശദീകരിക്കുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ അവസാനം പറയുന്നത് ബ്രഹ്മണി ഏവം വിധേ ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ആ തത്വത്തെ അറിഞ്ഞവൻ ആ തത്വം തന്നെ, ആ തത്വം, ആ തത്വത്തെ കുറിച്ചുള്ള അറിവ് അങ്ങനെ രണ്ടവിടെ ഇല്ല. അവൻ തത്വം തന്നെയാണ്. അതുകൊണ്ട് ആ തത്വജ്ഞന് ഉപചരണം, ഉപചാര കർത്തവ്യ, അവന് കർത്തവ്യമായിട്ടൊന്നും തന്നെ ശേഷിക്കുന്നില്ല എന്നർത്ഥം. എന്നുവെച്ചാൽ അവനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും അജ്ഞന്റെ കർത്തവ്യം പോലെ അവന്റെ കർത്തവ്യവുമല്ല. എന്നുവെച്ചാൽ അവന് ബാധ്യതകളൊന്നുമില്ല എന്നർത്ഥം, അവന് കടമകളില്ല എന്നർത്ഥം, അവന് കടപ്പാടുകളില്ല എന്നർത്ഥം. അതാണല്ലോ സന്യാസം എന്ന് പറയുന്നത്. സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ബാധ്യതകളില്ലാതിരിക്കുക, കടമകളില്ലാതിരിക്കുക, കടപ്പാടുകളില്ലാതിരിക്കുക, അതാണ്. അത് സന്യാസം എന്ന് പറയുന്നത് തത്വജ്ഞന്റെ നിലയാണ്. ആ തത്വജ്ഞന്റെ നിലയിൽ അവിടെ കർത്തവ്യത്വമില്ല. ഏതെങ്കിലും ഒന്നിനെ സംബന്ധിച്ച് താനിത് ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധം, അതെന്താണ്? അഹന്ത. അതിനെ തുടർന്ന് വരുന്ന മമത, ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനം, ഇതെല്ലാം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇവിടെ ഒരു തരത്തിലുള്ള ഉപചാരവും ഇല്ല എന്നത്. ഒരു തരത്തിലുള്ള ഉപചാരം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കും തത്വജ്ഞൻ. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു പ്രപഞ്ചമില്ല, സ്വയം ആത്മപ്രകാശത്തിൽ നിൽക്കുന്നു. പിന്നെ ഇനി എന്താണ് അയാൾ ചെയ്യേണ്ടത്? അയാൾ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഈ ലോകത്തെ നന്നാക്കണം. ലോകസംഗ്രഹ പ്രവൃത്തി എന്നെല്ലാം പറയുമല്ലോ, അത്തരം കാര്യങ്ങൾ അയാൾ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത്തരം ചില കർത്തവ്യങ്ങൾ തത്വജ്ഞനിൽ അവശേഷിക്കുന്നില്ല എന്നാണ്. അതെല്ലാം അജ്ഞന്റെ കൽപ്പനകളാണ്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം തത്വജ്ഞന്റെ നിലയിൽ ഇതിനൊന്നും യാതൊരു സ്ഥാനവുമില്ല, യാതൊന്നിനും. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അയാൾ പിന്നെ എങ്ങനെയായിരിക്കും? അയാൾ ശ്രവണം ചെയ്യണമോ, മനനം ചെയ്യണമോ, അല്ല ഇനി അതിനപ്പുറം നിരുധ്യാസനത്തിൽ അല്ലെങ്കിൽ ധ്യാനത്തിൽ അല്ലെങ്കിൽ ധ്യാന ധാരണ സമാധി അതിൽ തന്നെ ഇരിക്കണമോ തത്വജ്ഞൻ? അങ്ങനെ ആയാലേ നമ്മൾ അയാളെ ജ്ഞാനി എന്ന് അംഗീകരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഭക്തന്മാരുടെ മുമ്പിൽ കണ്ണടയ്ക്കേണ്ടി വരുന്നു. വരുന്നതിന്റെ ആവശ്യമില്ല. യഥാന്യേഷാം ആത്മസ്വരൂപ വ്യതിരേകേണ സമാധാനാധിപചാര, മറ്റുള്ളവർക്ക് ഈ തത്വജ്ഞനല്ലാത്തവൻ എന്ത് ചെയ്യണം? അവന് കണ്ണടയ്ക്കേണ്ടി വരും. തത്വജ്ഞന് കണ്ണ് തുറന്നിരുന്നാലും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യക്തമായും പറയുന്നു. ഏത് വിദുഷോവി സമാധ്യാദി കർത്തവ്യം അജക്ഷതേ താൻ പ്രത്യാഹ. ചിലർ പറയുന്നുണ്ട് എന്താണ്, ആ തത്വജ്ഞനും വെറുതെ ഇരിക്കാൻ പാടില്ല, അയാൾക്ക് മറ്റൊന്നും ചെയ്യാൻ ഇല്ല എന്ന് വന്നാൽ സമാധിയിലിരുന്നൂടെ എന്നാണ്. സമാധിയിലങ്ങിരിക്കുക. അപ്പോ ശിഷ്യന്മാരെ കൊണ്ടുള്ള ശല്യമില്ല, അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ മതി, വേറെ ജോലിയൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് സമാധിയിരിക്കാൻ പറയുന്നു. വേണ്ട, തത്വജ്ഞൻ അതിന്റെ ആവശ്യമില്ല എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നു അന്വേഷണം മറ്റുള്ളവരെ പോലെ. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ എന്താണ്? ആ തത്വബോധം വന്നിട്ടില്ലാത്തവനെ പോലെ എന്നർത്ഥം. ആ തത്വബോധം വന്നിട്ടില്ലാത്തവനെ പോലെ അവന് കൽപ്പിച്ചു കൂട്ടി എന്നാൽ ഇനി സമാധി കുറച്ച് സമയം ഇരിക്കാം, ഇത്തരം സമയം വ്യവഹാരത്തിൽ ഇരുന്നു
എന്ന് പറഞ്ഞ് വ്യവഹാരത്തെ പിടിഞ്ഞ് അവന് സമാധി ഇരിക്കേണ്ട കാര്യമില്ല എന്നറിയാം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഒരു തത്വജ്ഞനൻ സമാധി പാടില്ലെന്നോ വ്യവഹാരം പാടില്ലെന്നോ എന്നല്ല പറയുന്നു. ഒരു തത്വജ്ഞനിൽ എന്ത് സംഭവിക്കും? കാണുന്നവന്റെ ദൃഷ്ടിയിൽ തത്വജ്ഞനിൽ എന്ത് സംഭവിക്കും? ഇവിടെ തത്വജ്ഞന്റെ ദൃഷ്ടിയിൽ പറയുകയാണ്, അയാൾക്ക് ടൈം പാസിന് വേണ്ടി സമാധി ചെയ്യേണ്ട കാര്യമില്ലെന്നാണ്. കാരണം നമ്മൾ ചെയ്യുന്നവൻ അല്ലെങ്കിൽ എങ്ങനെ സമയം പോകും? ചിലർ ചോദിക്കും, ഇയാളിങ്ങനെ തത്വപ്രകാശത്തിലിരുന്നുകൊണ്ട് സമയം എങ്ങനെ പോകും? ഒരു ജോലിയും ചെയ്യാതിരുന്നു കഴിഞ്ഞു കുറച്ചു സമയം ഭക്ഷണം കഴിക്കാം, കുറച്ചു സമയം ആരോടെങ്കിലും സംസാരിക്കാം, ഇതൊക്കെ എപ്പോഴും പറ്റും. ഒരു ടൈം പാസിന് വേണ്ടി എങ്ങനെ സമാധി കുറച്ചു സമയം ഇരുന്നാലെന്താ വല്ല നഷ്ടവും വരും? പറയുന്നു വേണ്ട, അതിന്റെ ആവശ്യമില്ല. വ്യക്തമായും ഭാഷകാരം പറയുന്നു, യഥാന്യേഷ ആത്മസ്വരൂപ വ്യതിരേകേണ സമാധാനാദ്യുപചാര. മറ്റുള്ളവർ കാണുന്നു അവരെന്താണ് ആത്മസ്ഥിതി എന്നുള്ളതിൽ നിന്നും വിട്ട് അവർ സമാധി പോലെയുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നു, ഉപചാരങ്ങൾ ചെയ്യുന്നു. അതുപോലെ തത്വജ്ഞന് ഇതൊന്നും കർത്തവ്യമായി വരുന്നില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു തത്വജ്ഞനിൽ നിന്ന് നമ്മൾ ഇന്ന് എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് അതൊന്നും നമുക്ക് നൽകാൻ കടപ്പെട്ടയാളല്ല തത്വജ്ഞൻ എന്നുള്ളത്. നമ്മുടെ വിഭ്രാന്തികളാണ്, ഇങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം, കഥകടച്ചിരിക്കണം, കണ്ണടച്ചിരിക്കണം, അനങ്ങാൻ പാടില്ല, തിരിയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, കരയാൻ പാടില്ല, ഇതൊക്കെ നമ്മുടെ കൽപ്പനകളാണ്. കാരണം നമ്മുടെ കയ്യിൽ ഇതിനെയൊക്കെ സംബന്ധിച്ച് നമ്മുടേതായ അളവുകോലുകളുണ്ട്. ഈ അളവുകോലുകൾ വെച്ച് നമ്മൾ തത്വജ്ഞനെ അളക്കുന്നു. എന്നിട്ട് പറയും, കൊള്ളാം, ഇയാൾക്ക് ഇത്ര ഡിഗ്രി തത്വമുണ്ട്, ഇയാൾ ഇത്ര മാത്രം ജ്ഞാനിയാണ്, ഇയാളിൽ ഇന്ന ഇന്ന പോരായ്മകളുണ്ട്. ഇതെല്ലാം നമ്മൾ നിശ്ചയിക്കുകയാണ്. ഇതാരാ നിശ്ചയിക്കുന്നത്? ആരെ കുറിച്ചാണ് നിശ്ചയിക്കുന്നത്? ആ ബോധം പോലും അവനില്ല. എന്നാലും അവൻ നിശ്ചയിക്കും, ഇയാളിൽ ഇത്ര ഇത്ര അളവിലുണ്ട് തത്വജ്ഞാനം. എന്നുവെച്ചാൽ നമ്മുടെ അളവുകോലുകൾക്കെല്ലാം അപ്പുറമാണ്. അജ്ഞന്റെ അളവുകോലുകളുണ്ട്, വിജ്ഞന്റെ നിലയെ എങ്ങനെ അളക്കാൻ പറ്റും? അതുകൊണ്ട് അതിന്റെ അളവുകോലായി പരമാവധിയായി നമ്മൾ സമാധിയെ തന്നെ കൽപ്പിച്ചാലും സമാധി പോലും അവിടുത്തെ അളവുകോലല്ല എന്നാണ്. അതൊന്നും കർത്തവ്യമായിട്ടില്ല എന്നാണ്. അതൊരു തരത്തിൽ പറയണം. ഇനി മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ, ഒരു തത്വജ്ഞൻ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നു, അല്ലെങ്കിൽ കർമ്മത്തെ വിടിഞ്ഞിട്ട് സമാധിയിലിരിക്കുന്നു, ഏത് രീതിയിലിരുന്നാലും ശരി അതൊന്നും അയാളുടെ തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ല. അയാൾ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിലവിളിച്ചുകൊണ്ടിരിക്കാം, രോഗിയായിരിക്കാം, ആരോഗ്യയായിരിക്കാം, ഉന്മത്തനായിരിക്കാം, അതും പറയുന്നുണ്ട്. ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്രകടമാകുന്നു എന്നുള്ളതനുസരിച്ചല്ല നിങ്ങൾ അയാളെ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് അവിടെ എന്താണ്, ഇതൊന്നും കർത്തവ്യമല്ല. കർത്തവ്യമല്ലാതെ പ്രാരബ്ധ രൂപത്തിൽ ബാധിതാനുവൃത്തിയായി ഒരു തത്വജ്ഞനിൽ എന്തു തന്നെ സംഭവിക്കാം, ഒന്നും സംഭവിക്കാതെ ഇരിക്കാം. ഇതൊന്നും അജ്ഞന് തത്വജ്ഞന്റെ അളവുകോലായി എടുക്കാൻ നിവർത്തിയില്ല എന്നർത്ഥം. കാരണം ഇതെല്ലാം, ഈ കാര്യങ്ങളെല്ലാം അജ്ഞനും സംഭവിക്കാം. നമ്മൾ പറയുന്ന സമാധി അജ്ഞനും സംഭവിക്കാം, നമ്മൾ പറയുന്ന ചിരിയും കരച്ചിലും എല്ലാം അജ്ഞനും സംഭവിക്കും. അതിന് തത്വപ്രകാശത്തോടുകൂടിയിരിക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഇതൊന്നും അളവുകോലുകളല്ല, തത്വജ്ഞനിതൊന്നും കർത്തവ്യവുമല്ല എന്നർത്ഥം. നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു, അത്തരം ഉപചാരങ്ങൾ സമാധി ആത്മസ്വരൂപം വ്യതിരേകീണ സമാധാനം എന്ന് വെച്ചാൽ സമാധി തുടങ്ങിയ ഉപചാരങ്ങൾ ഒന്നും തത്വജ്ഞന് ചെയ്യേണ്ട കാര്യങ്ങളല്ല, ഇതൊന്നും കർത്തവ്യമായിട്ടല്ല. പിന്നെ തത്വജ്ഞന്റെ വ്യവഹാരങ്ങളോ? ആ വ്യവഹാരങ്ങളിൽ ഒന്നും തന്നെ തത്വജ്ഞന് കർത്തവ്യബോധമില്ല. പിന്നെ തന്റെ പ്രാരബ്ധമനുസരിച്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അത്. അത് അവിടെ പിന്നെ എന്താണ് ശേഷിക്കുന്നത്? ഇനി പറയാൻ പോകുന്ന അസ്പർശത, അത് ശേഷിക്കുന്നു. തത്വജ്ഞന് അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ആ പ്രാരബ്ധം തന്റേതല്ലാതായി തീർന്നു. ആ പ്രാരബ്ധം എന്താണ്? അത് പ്രകൃതിയുടേതാണ്, തത്വജ്ഞന്റെ അല്ല. ആ തത്വജ്ഞനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു പ്രകൃതി, ആ പ്രകൃതിയുടെ ചേഷ്ടയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. ആ കാണുന്നവൻ അജ്ഞൻ എന്ത് ചെയ്യുന്നു?
ഒരു വസ്തുവിനെ നേരിട്ട് കാണുന്നതിന് പകരം അവനെ കണ്ണാടിയിലൂടെ നമ്മുടെ കണ്ണ് ശരിയാകാത്തതുകൊണ്ട് കണ്ണിന് പോരായ്മകളുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ മറ്റുള്ളവർ ശരിയായ കണ്ണുകൊണ്ട് കാണുന്നതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ണാടിയിലൂടെ കാണുന്നു. മുഖത്തൊരു കണ്ണാടി വെച്ച് അതിലൂടെ കാണുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ കണ്ണിന് പോരായ്മകൾ ഉള്ളതുകൊണ്ടാണ്. ഇതുപോലെ അജ്ഞൻ എന്ത് ചെയ്യുന്നു, തന്റെ കണ്ണാടിയിലൂടെ കാണുന്നതാണ് ജ്ഞാനിയുടെ വ്യവഹാരം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് തനിക്ക് കണ്ണാടിയിലൂടെ കാണേണ്ടി വരുന്നത്? അജ്ഞാനം എന്ന് പറയുന്ന തന്റെ ദൃഷ്ടിദോഷം അതിരിക്കുന്നുണ്ട്. ദൃഷ്ടിദോഷം എനിക്ക് പിന്നെ കണ്ണാടിയുടെ ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്റെ ദൃഷ്ടിദോഷത്തിലൂടെയാണ് താൻ ജ്ഞാനിയെ കാണുന്നതെന്ന് അജ്ഞനെപ്പോഴും ഓർമ്മ വേണം. അത് ജ്ഞാനിയുടെ യഥാർത്ഥ നിലയല്ല വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള അജ്ഞന്റെ ആ വിലയിരുത്തലിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം സമാധി പര്യന്തമുള്ള കാര്യങ്ങളിൽ ഒന്നും കർത്തവ്യത്വമില്ല. അതെല്ലാം ചെയ്താലും ചെയ്തില്ലെങ്കിലും അവിടെ വ്യത്യാസമില്ല എന്ന് ധരിക്കണം എന്നാണ്. നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവത്വ ബ്രഹ്മണ, അവൻ ബ്രഹ്മം തന്നെയാണ്, പരമാത്മസ്വരൂപം തന്നെയാണ്. അത് എന്താണ് നിത്യശുദ്ധ ബുദ്ധ തുടങ്ങിയ വാക്കുകളിലൂടെ എന്ത് നിങ്ങൾക്ക് ധരിക്കാൻ കഴിയുമോ അത്, അത്രമാത്രമേ അതിനെക്കുറിച്ച് ശ്രുതിക്ക് ബോധിപ്പിക്കാനുള്ളൂ. ആചാര്യനും അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. കഥഞ്ചനന കഥഞ്ചിതപി കർത്തവ്യ സംഭവോ അവിദ്യാനാശേ ഇത്യർത്ഥ. അതുകൊണ്ട് ആ തത്വജ്ഞനൻ എന്തെങ്കിലും ഒരു കർത്തവ്യം വിശേഷിക്കുന്നു, സമാധി പര്യന്തമുള്ള, അതാണല്ലോ അവസാനം ചെയ്യേണ്ടത്. അവിദ്യാനാശത്തിൽ അതൊന്നും സംഭവിക്കുന്നില്ല. കഥഞ്ചന ഒന്നും തന്നെ കർത്തവ്യ സംഭവം ഇല്ല എന്നർത്ഥം. ഇത് പറയുമ്പോൾ ചില ചോദ്യം, ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നതാണ് വാസനാക്ഷയം മനോനാശം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കർത്തവ്യബോധത്തോടുകൂടി പ്രവർത്തിക്കേണ്ടേ തത്വജ്ഞൻ എന്ന് ചില ചോദ്യം. അതും തത്വജ്ഞനാണെങ്കിൽ അജ്ഞൻ തന്റെ അത് എന്താണ് മനോനാശം വാസനാക്ഷയം എന്നൊക്കെ പറയുന്ന അജ്ഞനെ സംബന്ധിച്ചും പറയാം. തന്റെ മനസ്സ് തനിക്ക് ശല്യം ഉണ്ടാക്കുന്നു തോന്നുകയാണെങ്കിൽ ഒരാൾക്കാ ഞാൻ മനസ്സിനെ നശിപ്പിക്കാനോ മനസ്സിനെ പിടിച്ചു കെട്ടാനോ ഒക്കെ ശ്രമിക്കാം. അത് മനോനാശത്തിന്റെ ശ്രമമാണ്. തന്റെ വാസനകൾ തനിക്ക് സ്വസ്ഥത തരുന്നില്ലെങ്കിൽ ആ വാസനയെ നശിപ്പിക്കാൻ ശ്രമിക്കാം. അതിനുള്ള ജപധ്യാനങ്ങളോ ആരാധനകളോ പൂജാ സമ്പ്രദായങ്ങളോ എല്ലാം ചെയ്യാം. ഇതുപോലെ അല്ല ജ്ഞാനിയിൽ സംഭവിക്കുന്നത്. ഞാനി വാസനാക്ഷയത്തിനും മനോനാശത്തിനും മറ്റും വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെയും കർത്തവ്യബോധമില്ല. തന്റെ പ്രാരബ്ധം തന്റെ സംസ്കാരം തന്റെ പ്രകൃതിയിൽ അത്തരം പ്രവർത്തനങ്ങളെ സംഭവിപ്പിക്കുകയാണെങ്കിൽ തത്വജ്ഞൻ അതിനും വഴിപ്പെടുന്നു എന്നുള്ളതേ. അതും കർത്തവ്യമായിട്ടല്ല. എന്തുകൊണ്ട്? തത്വജ്ഞനെ കുറിച്ച് പറയുന്നത് അവൻ കൃതകൃത്യനാണ്, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞവനാണ്. അവന് ആത്യന്തികമായ നിർവൃതിക്ക് വേണ്ടി ആത്മലാഭത്തിന് വേണ്ടി ചെയ്യാനായി മറ്റൊന്നും തന്നെ ശേഷിക്കുന്നില്ല എന്നർത്ഥം. അത് പിന്നെ എങ്ങനെ അതെല്ലാം സംഭവിക്കുന്നു? എങ്ങനെയാണ് ഒരു തത്വജ്ഞൻ ലോകസംഗ്രഹ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്? എന്താണ് അസ്പർശയോഗത്തിൽ? ഇതിനോടൊന്നും യാതൊരു സ്പർശവുമില്ലാതെ അതൊന്നും ഒരു കർത്തവ്യമായി കരുതാതെ നമ്മൾ തത്വജ്ഞന്റെ ലോകസംഗ്രഹ പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് അതിനെ പോഴ്ത്തുന്ന എന്താണ്? അത് തത്വജ്ഞൻ ഒരു കർത്തവ്യമായി ചെയ്യുന്നു. എന്തൊക്കെ അബദ്ധങ്ങളാണ് പറയുന്നത്? മോക്ഷം അയാൾ നേടിയിട്ടും ലോകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതെല്ലാം പരമാബദ്ധങ്ങളാണ്. അന്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അന്യർക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിക്കുന്നു, ലോകത്തെ നന്നാക്കാൻ ശ്രമിക്കുന്നു. പാരമാർത്ഥികമായ നിലയിൽ ഇതെല്ലാം വെറും ജൽപ്പനങ്ങൾ മാത്രമാണ്, അർത്ഥം അറിയാതെ പുലമ്പുന്നതാണ്. എന്തുകൊണ്ട്? അവിടെ കർത്തവ്യമേ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ശാസ്ത്രത്തിൽ പറയുന്നതിന് പ്രാരബ്ധ ചേഷ്ട എന്നാണ്. കേവലം പ്രാരബ്ധ ചേഷ്ട, അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ അജ്ഞൻ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളാണ് ലോകസംഗ്രഹം, ലോകോപകാരം, ലോകനന്മ, ജീവകാരുണ്യം എന്നെല്ലാം പറയുന്നു. കേവലം അത്
ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം തത്വജ്ഞന്റെ ദൃഷ്ടിയിൽ അത് കേവലം പ്രാരബ്ധചേഷ്ട മാത്രമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള കർത്തവ്യത്വവും യാതൊരു തരത്തിലുള്ള കടപ്പാടുകളും ഒന്നിനോടുമില്ല. എന്തുകൊണ്ട്? ഇത്തരത്തിലുള്ള സർവസങ്കല്പങ്ങളിൽ നിന്നും സർവവിചാരങ്ങളിൽ നിന്നും ഉള്ള മുക്തിയാണ് ഇവിടെ മുക്തി എന്ന് പറയുന്നത്. തത്വജ്ഞാൻ മുക്തനാണെങ്കിൽ ഇത്തരം കെട്ടുപാടുകളിൽ നിന്നാണ് മുക്തനാകേണ്ടതും അവൻ മുക്തനായിരിക്കുന്നതും. ആ മുക്തിയിൽ പിന്നെ വീണ്ടും ബന്ധനങ്ങൾ അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? നേരത്തെ കാരണം പറഞ്ഞു, നിലനിന്ന് കാരണമായിരിക്കുന്ന ഏകമായ അജ്ഞാനം അത് നഷ്ടമായി കഴിഞ്ഞു. അതുകൊണ്ട് അജ്ഞാന കാര്യങ്ങളായി അവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നു, കഥഞ്ചന കഥഞ്ചിതപി, ഒരു പ്രകാരത്തിനും ഒരു തരത്തിനും നിങ്ങൾക്കവിടെ കൽപ്പിക്കാൻ, നിങ്ങൾക്കവിടെ കൃത്രിമമായി ആരോപിക്കാൻ, ആ ശുദ്ധമായ ആത്മപ്രകാശമല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. ആ തത്വജ്ഞൻ ഒന്നിനെയും അവശേഷിപ്പിക്കുന്നുമില്ല. നമ്മളവിടെ പലതിനെയും അവശേഷിപ്പിക്കുന്നു. അവശേഷിപ്പിച്ചിട്ട് ഈ അജ്ഞന്റെ മനോവിഭ്രാന്തി അനുസരിച്ച് കൽപ്പിക്കുന്നതല്ലാതെ അവിടെ ശുദ്ധമായ ആത്മസ്വരൂപത്തിൽ രണ്ടാമതൊന്നില്ലാത്ത, അതുകൊണ്ടാണ് അദ്വയം എന്ന് പറഞ്ഞത്. അദ്വയമായ ആത്മസ്വരൂപത്തിൽ ആത്മാരാമനായി ആത്മരതിയായി ഗതി പറയുന്നു. അതുപോലെ ആത്മരതിയായി ആത്മാരാമനായി ആ തത്വം ഞാൻ നിലനിൽക്കുന്നു. അതാണ് പരമാർത്ഥം. എന്തുകൊണ്ട്? അവിദ്യാനാശേ, ഇവിടെ അവിദ്യാനാശം അതിന്റെ പൂർണ്ണതയിൽ സംഭവിച്ചിരിക്കുന്നു. മറ്റുള്ളതെല്ലാം അജ്ഞന്റെ കൽപ്പനകളാണ്. പറയുന്നു, ജ്ഞാനികളെ കുറിച്ച് സ്തുതിച്ച് പറയുമ്പോൾ പറയും, മറ്റുള്ളവരെല്ലാം ബദ്ധനസ്ഥരായിരിക്കുന്നത് കൊണ്ട് തന്റെ മുക്തിയെ തൽക്കാലം മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ മോചനത്തിന് വേണ്ടി ലോകത്തിൽ പ്രവർത്തിക്കുന്നു എന്നെല്ലാം പറയും. ഇതെല്ലാം പരമാബദ്ധമാണ്, വംഗത്തരമാണ്, അജ്ഞന്റെ വിഡിത്തങ്ങളാണ്. അതിനൊന്നും ആ ഈ പറച്ചിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സാങ്കത്യവും തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ നമ്മൾക്ക് സ്തുതിച്ച് പറയാൻ വേറെ വാക്കുകൾ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇത് തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒന്നും പറയാൻ നമുക്കറിയത്തുമില്ല. തത്വജ്ഞന്റെ നില എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇത്തരം വാക്കുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. അതെന്ന് പറയുന്നത് അവിടെ കഥഞ്ചന കഥഞ്ചിതപി എന്ന് പറയുമ്പോൾ പൂർണ്ണമായി യാതൊരു തരത്തിലുള്ള അത്തരം കർത്തവ്യ ബോധങ്ങളും പ്രപഞ്ചത്തെ സംബന്ധിച്ചോ മറ്റെന്തിനെങ്കിലും സംബന്ധിച്ചോ തത്വജ്ഞനിൽ നിലനിൽക്കുന്നില്ല. ഇതാണ് പരമാർത്ഥം എന്നിവിടെ ബോധിപ്പിക്കുന്നു. അജം അനിദ്രമസ്വപ്നം അനാമകമരൂപകം സകൃതി വിഭാദം സർവജ്ഞം ഉപചാര കഥഞ്ചന. ശാന്തി 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 ഓം ശ്രീ ഗുരുഭ്യോ